ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ ഉമ്മപങ്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബായ അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഒന്ന് കയറിയിരുന്നു. എൻ്റെ മുന്നിൽ ഒറ്റ കസേരയും ബാക്കിയില്ല എന്ന് ഉറപ്പാകുന്ന വിധത്തിൽ കയറിയിരിക്കുക. ബേക്കിൽ ഒന്നോ രണ്ടോ കസേര ബാക്കിയായാലും സാരമില്ല. എല്ലാവരും ഒന്നിച്ച് ചൊല്ലിയ سعد سعيد زبير طلحة وأبي عبيدة وابن عوف العاشر الكرم مولاي صل وصل على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وصل
ഇനി ഒരു നീണ്ട പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാകുന്നു. മഗ്രിബിനെ തുടങ്ങിയതാ സ്വഭിക്കോ അപ്പൊ ഏകദേശം നിർത്താനുമായി അല്ലേ. ബഹുമാനപ്പെട്ട മാണി ഉസ്താദിന്റെ പ്രസംഗം കഴിഞ്ഞു അല്ലേ, കഴിഞ്ഞില്ലേ? ഖതീബിന്റെ പ്രസംഗം കഴിഞ്ഞു അല്ലേ, കഴിഞ്ഞില്ലേ? പിന്നെ ഖുറാത്തങ്ങള് ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങള് അവിടുത്തെ ഉപദേശം കഴിഞ്ഞു, ദുആ കഴിഞ്ഞു അല്ലേ. എല്ലാം കേൾക്കേണ്ട ഒരാളുണ്ടല്ലേ, പറയുന്ന ആള് മാറുന്നുണ്ടെങ്കിലും കേൾക്കുന്ന ജനം തന്നെയാണല്ലോ. അപ്പൊ ഇനിയൊരു വയലിന്റെ ആവശ്യമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു തആല നമ്മുടെ ഈ ഒത്തുചേരൽ നമുക്ക് ആഖിറത്തിൽ വലിയൊരു മുതൽക്കൂട്ടാക്കി തരട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നു. ഞാൻ ഇന്നലെ കുടുംബത്തെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോ ഏരുമാണ്ട് വെച്ച് കുടുംബത്തെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു. ഇന്ന് നേരം വെളുത്തപ്പോ കുറേ ആളുകൾ വിളിച്ചു പറഞ്ഞു, പ്രസംഗം കുറെ കേട്ടു, കുറെ കേട്ടില്ല. ഞാൻ ചോദിച്ചാ എന്തേ, അത് ലൈവിൽ പ്രസംഗം വന്നപ്പോ കുറെ ഭാഗത്ത് സൗണ്ട് ഇല്ല, നിങ്ങളെ കാണാനുണ്ട് സൗണ്ട് ഇല്ല, നിങ്ങൾ വേണ്ടതുപോലെ ശബ്ദം ഇടുന്നത് മാതിരി ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ കേൾക്കാനാകുന്നില്ല. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കേട്ടത്, എന്താണ് കേൾക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, കേട്ടത് തീർത്തും പറയാൻ എനിക്കറിയില്ല, കേൾക്കാത്തത് ഒരു ഹദീസ് നിങ്ങൾ തുടങ്ങിയിട്ട് അതിന്റെ കഷ്ണേ കേട്ടിട്ടുള്ളൂ, ബാക്കി കേട്ടിട്ടില്ല. ഞാൻ ചോദിച്ചു ഏതാണ് ഹദീസ് എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, അബുദ്ദർദാ റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് അവിടത്തേക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് ചോദിച്ചപ്പോ കുടുംബത്തിന്റെ ബഹുമാനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടപ്പാടിനെ കുറിച്ചുള്ള ബോധം, ഭർത്താവിന് ഭാര്യയോടുള്ള കടപ്പാടിനെ കുറിച്ചുള്ള ബോധം, ഇതൊക്കെ തട്ടിയുണർത്താൻ വേണ്ടി അബുദർദാ റളിയല്ലാഹു അൻഹുവിനുണ്ടായ ഒരു അനുഭവം മഹാനവറുകളിൽ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഹദീസ് കേട്ടിട്ടില്ല, പൂർണ്ണമായി മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി എല്ലാവരും ഇതിന്റെ കഷ്ണം നോക്കിയിട്ട് എന്നെ വിളിക്കാൻ നിൽക്കരുതേ, അതൊരു പ്രോത്സാഹനത്തിന് വേണ്ടി പറഞ്ഞതല്ല. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് അല്ലേ, അതിനല്ലേ കുടുംബം എന്ന് പറയുന്നത്. പക്ഷേ കൂടല് വളരെ കുറഞ്ഞു പോയി, കൂടിയാലല്ലേ സ്നേഹം ഉണ്ടാക, അതിന് കൂടല് വളരെ കുറഞ്ഞു പോയി. ഈ കാലഘട്ടത്തിൽ കൂടല് വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ അടുക്കല് വളരെ കുറവാണ്. ഇപ്പൊ ആളുകൾക്കൊക്കെ വാട്സപ്പ് പറയലാ ഇഷ്ടം. ഇപ്പൊ എന്നെ തന്നെ വേദന വിളിച്ചാൽ ഞാൻ പറയും വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളാൻ പറയുന്നത്. അതിന്റെ കാരണം അതിന് കുറെ സൗകര്യങ്ങളുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് വേദന ഡേറ്റ് ചോദിക്കുമ്പോ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചോളി, എന്നാൽ എനിക്ക് സമയത്തിൽ നോക്കിയിട്ട് ഡയറി അപ്പുറത്തെ ഡേറ്റും ഇപ്പുറത്തെ ഡേറ്റൊക്കെ നോക്കിയിട്ട് ദൂരവും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് ഡേറ്റ് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലാതെ ബുദ്ധിമുട്ടിക്കാനാന്ന് വിചാരിക്കരുത്. ഇതുപോലെ എല്ലാ മേഖലകളും സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങിപ്പോയപ്പോ മാനസികമായും ശാരീരികമായും മനുഷ്യന്റെ അടുപ്പം കുറഞ്ഞുപോയി, കുടുംബങ്ങളുമായി അകന്നുപോയി. കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ടതാണ് കുടുംബം എന്ന് പറയുന്നത്, അതിന് കൂടലെന്നിപ്പില്ല അല്ലേ. സ്വന്തം ഉമ്മാന്റെ അനുജത്തിയെ അല്ലെങ്കിൽ സ്വന്തം ഉമ്മന്റെ ജ്യേഷ്ഠത്തിയെ, ബാപ്പന്റെ അനുജനെ, ബാപ്പന്റെ ജ്യേഷ്ഠനെ, അവരുടെ മക്കളെ, അവരുടെ കുടുംബങ്ങളെ. ഉപ്പാപ്പന്റെ ജ്യേഷ്ഠന്റെ മക്കൾ എവിടെയാന്ന് ചോദിച്ചപ്പോ പറയാൻ കഴിയോ, എത്രയാക്ക് പറയാൻ കഴിയോ, വളരെ കുറഞ്ഞുപോയി. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നീ അദ്നബ്തു ദംബൻ അളീമ, എന്റെ ജീവിതത്തിൽ വലിയ തെറ്റ് സംഭവിച്ചു പോയി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ അവിടുന്ന് ചോദിക്കുന്നു, മോനെ നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം. ഇയാൾ പറഞ്ഞത് എന്താ, ഇന്നീ അദ്നബ്തു ദംബൻ അളീമ, ഓ അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ജീവിതത്തിൽ വലിയ തെറ്റ് സംഭവിച്ചു പോയി. തെറ്റ് സംഭവിച്ച ആ പോർക്കലിനെ ചോദിക്കേണ്ടത് ആരോടാ, ലോക സിട്ടാവായ റബ്ബിനോടാണ് അല്ലേ. തെറ്റ് സംഭവിച്ച ആരോടാ പോർക്കലിനെ ചോദിക്കേണ്ടത്. ഈ ഓൺലൈനിൽ വേല തുടങ്ങിയപ്പോ എല്ലാരും സദസ്സിൽ ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ രണ്ടു മൂന്ന് സദസ്സിൽ ഞാനിത് പറഞ്ഞു നോക്കി, എന്നിട്ടൊന്നും ഒരു മാറ്റം കാണുന്നില്ലല്ലോ. ഓൺലൈനിലെ വേലിന്റെ പ്രത്യേകത എന്താ പറയുന്ന മൊയിലിയാർക്ക് അറിയില്ല. അയാള് തുറന്നു വെച്ച് പോയാൽ മൊയിലിയാർ പാവം, ഇതിന്റെ ഒത്തിരി 313 ആളുണ്ട് അല്ലെങ്കിൽ 400 ആളുണ്ട് പറഞ്ഞാൽ അയാൾ ഇങ്ങനെ വേല അറിയൂ. അത് ഒരാൾക്ക് തന്നെ 4 മൊബൈൽ ഉണ്ട്, അയാൾ 4 തുറന്നു വെച്ചാലും 4 ആള് ഇന്ന് കാണിക്കും അല്ലേ. ഒരു വീട്ടിൽ 10 ആളുണ്ട്, എന്നാ 10 ആളും തുറക്കാൻ തീരുമാനിച്ചാൽ കുറെ ആളുണ്ട് എന്ന് വിചാരിച്ച് സാധു ഇങ്ങനെ പ്രസംഗിക്കും അല്ലേ. ഇതുപോലെ ആയിപ്പോയി ഇപ്പൊ സഹസൊക്കെ. റളിയല്ലാഹു അൻഹു, ആരും ചെല്ലുന്ന ഇയാള് കേൾക്കൂല, എന്നാലും അയാള് ചെല്ലുന്നുണ്ട് എന്ന് ഇങ്ങനെ സങ്കല്പിച്ച് വേല പറയും അല്ലേ. അങ്ങനെയല്ലേ ഓൺലൈനിലെ വേല. പക്ഷെ എല്ലാറ്റിനും ഉണ്ട് ലിമിറ്റ്, ഇപ്പൊക്കെ പരിധി വിട്ടുപോയി. ഓൺലൈനിലെ വേദനും വേണം ലിമിറ്റ്, ഓൺലൈനിലെ വേദനും വേണം ലിമിറ്റ്. എന്താ ലിമിറ്റ്, ഓൺലൈനിൽ വേല പറഞ്ഞ് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. ഓൺലൈനിൽ വേല പറഞ്ഞ് പിന്നെ സർവ സ്ത്രീകളും വേല പറയുന്ന മൊയിലിയാരുടെ ബഹുമാനം ഇങ്ങനെ എഴുതി വിട്ടുകണ്ട്. എന്താണ് ഈ സ്വഭാവം എനിക്ക് മനസ്സിലാകുന്നില്ല. അന്യപുരുഷനായ മുസ്ലിയാരെ പറ്റി വലിയ മതഹേതാണ് ഹരി, അന്യ സ്ത്രീകള്, എന്നിട്ടോ മൊയിലിയാർ ഇതെടുത്തിട്ട് സ്റ്റാറ്റസ് ആക്കി വെക്കുക, വല്ലാത്തൊരു ലോകം തന്നെ. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈ മുസ്ലിയാരെ പറ്റി മതഹേതിയതാരി പച്ചയായ പെണ്ണിന്റെ പേരിൽ, എന്നിട്ടോ മൊയിലിയാർ ഇത് സ്റ്റാറ്റസ് ആക്കിയിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കുക, എന്നെ കുറിച്ചൊരു പെണ്ണന്റെ ബഹുമാനം പറഞ്ഞു. ഇതാ വയലിന്റെ കോലിപ്പോ. പിന്നെ മൊയിലിയാരെ വയലിന് 313 200 400 തികഞ്ഞാലോ അതിന് പിന്നെ കേക്ക് ഉണ്ടാക്കി മുറിക്കുക. വയലിന്റെ ഒക്കെ കോലാണ് ഞാൻ പറയുന്നത്. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, എല്ലാ മേഖലകളും ചൂഷണം ചെയ്യപ്പെട്ടു പോയി, എല്ലാ മേഖലകളിലും ചൂഷണങ്ങൾ വന്നുപോയി. വയല് പറയുന്ന മുസ്ലിയാര് ചിലപ്പോ ഇതിന് ഉത്തരവാദിയായിരിക്കൂല. ഇനി ഏതെങ്കിലും അത്തരം ഉസ്താദുമാരുണ്ടെങ്കിൽ അവരെ ഞാൻ ആക്ഷേപിച്ചു എന്ന് പറയരുത്. അതേ സ്ഥാനത്ത് ഈമാനുള്ള വിശ്വാസികളെ, എല്ലാ മേഖലകളും ചൂഷണം ചെയ്യപ്പെട്ടു പോയി അല്ലേ. ഒരു ജോലിയും ഇല്ലെങ്കിൽ നല്ല ജോലിയായി. ഇപ്പോ എന്താ ജോലി, ഒരു പച്ച ഷാളു ഇട്ടിട്ട് അങ്ങ് ഇറങ്ങിയാൽ നല്ല ജോലിയാ. നല്ല പച്ച ഷാളു ഇട്ടിട്ട് സലാത്തിന്റെ മജ്ലിസ് ഇത് പറഞ്ഞു വിളിച്ചാ മതി. സലാത്ത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. സലാത്ത് എത്ര കൂടുതൽ ജീവിതത്തിൽ ചൊല്ലാൻ കഴിയോ ചൊല്ലണം. പക്ഷേ ഉമ്മമാരേ, അന്യപുരുഷന്മാരുമായി കൂടിച്ചേർന്നുകൊണ്ടുള്ള സ്വലാത്ത്, അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും ഒത്തുചേർന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയുള്ള സ്വലാത്ത്, ഇതെന്തിനു വേണ്ടിയുള്ളതാണെന്ന് ചിന്തിക്കണം. സ്വലാത്തിന്റെ ഉദ്ദേശ്യം എന്താണെന്നറിയണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിൽ വെച്ച് പ്രസംഗിക്കുമ്പം പറഞ്ഞിരുന്നു, വല്ലാത്തൊരു ലോകാണ് നമ്മളെ ലോകം. ആശിക്കാത്തുകളും ആശിക്കുകളും നിറഞ്ഞൊരു കോലാണ് അല്ലേ. എല്ലാരും ആശിക്കുർ റസൂലാണ്. ഞാൻ മഹാനായ സുൽത്താനുൽ ഉലമാ, മഹാനായ ഉസ്താദ് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതുപോലെയുള്ള പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ആശിക്കുർ റസൂലായി മഹാനായ കുണ്ടൂർ ഉസ്താദിനെ എണ്ണുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടുക, കുണ്ടൂർ ഉസ്താദിനെ കുറിച്ച് വലിയ വലിയ ആലിവീങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. ആശിക്കുർ റസൂൽ അല്ലേ. ഇപ്പൊ ആശിക്കുർ റസൂൽ ആരാ, നല്ല ഈണത്തെ പാട്ടുപാടി ആശിക്കുർ റസൂൽ അല്ലേ. നല്ല ഈണം ഉണ്ടെങ്കിൽ ആ കുട്ടീനെ കാണാൻ കുറച്ച് മൊഞ്ചും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വളരെ വലിയ ആശിക്കായി അല്ലേ.
ഇതിന്റെയൊക്കെ മാനദണ്ഡം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ആഷിഖുർ റസൂൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആഷിഖുർ റസൂൽ അള്ളാഹു തആല അവിടുത്തെ സ്നേഹിക്കുന്ന നല്ല ആഷിഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. പക്ഷെ എല്ലാറ്റിനും വേണൊരു പരിധി. ഈ ചെറിയ കുട്ടിയെ ആഷിഖുർ റസൂൽ ഇത് പറഞ്ഞു പോക്കൂ പോക്കിട്ടോ, പിന്നെ സഹസിലെടുത്ത് അങ്ങനെണ്ടെങ്കിലും സാരയില്ല, ആരുണ്ടെങ്കിലും സാരയില്ല, ഈ പാട്ട് പാടുന്ന കുട്ടീനെ കൈകിട്ടിയിട്ട് വേണം ഒന്ന് മുത്താന്. അല്ലേ, അമൃതായ താടിയും മീശയും മുളക്കാത്ത കുട്ടീന്റെ കൈ പിടിച്ചിട്ട് മുത്തണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ സഹസിനെ പിരിച്ചു വിട്ട് കളയും. അല്ലേ, ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അമൃതിന്റെ മുഖത്ത് നോക്കുന്നതിന്റെ വിധി ഹറാമാണ്. അല്ലേ, അങ്ങനല്ലേ? ഇതാ എല്ലാ ഉസ്താദുമാരും ഒന്നിച്ച് തലാട്ടിരുന്നു. ഞാൻ എന്റെ വക പറഞ്ഞതൊന്നും അല്ലട്ടോ, എല്ലാ മുത്തലിമികളും പറയുന്നത് ഹറാമാണ്. ഞാൻ ഒരു ദിവസം കണ്ണൂർ ജില്ലയിൽ ഒരു പ്രസംഗത്തിന് വേണ്ടി പോയി. ചെന്നപ്പോ എല്ലാരും പാട്ടിൽ ഇങ്ങനെ മുഴുകയാണ്. പാടിയിട്ട് അവസാനം ആടണോ നിൽക്കണോ എന്ന് തിരിയുന്നില്ല, വിളിക്കും ഇങ്ങനെ പാടുകയാണ്. ആ പാട്ട് ഞാൻ കയറി ചെല്ലും, ആ പാട്ടൊക്കെ നിർത്തി ഞാൻ അവിടെ ഇരുന്നു. ഇരുന്നപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ പ്രസംഗിക്കുമ്പോ ഒരു കാര്യം പറയണം. ഞാൻ ചോദിച്ചു, എന്താണ്? അല്ല, ഈ പാട്ട് പാടുന്ന കുട്ടീന്റെ കെയർ ഓഫിൽ ഉംറ നടക്കുന്നുണ്ട്, നിങ്ങൾ ഒരു പ്രചരണം നടത്തി തരണം. എങ്ങനെ? ഈ പാട്ട് പാടുന്ന ചെറിയ കുട്ടി, ഈ കുട്ടി ഉംറക്ക് കൊണ്ടുപോകും. ആരെ? വലിയ വലിയ ഉസ്താദുമാരൊക്കെ കൂടെ പോവാണെങ്കിൽ റെഡിയാണ്. ഉംറ എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി നീ കുട്ടിക്കറിയോ? എന്തോ സിയാറത്ത് ടൂർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ പോവാന്നുള്ള തീരുമാനത്തിലാണ് തോന്നുന്നത്. എന്നിട്ടോ അതിന്റെ പരസ്യം ചെയ്യണം. ആര്? ഞാൻ. മൈക്കിൽ ഞാൻ പറയണം, ഈ കുട്ടീന്റെ കെയർ ഓഫിൽ ഉംറ നടക്കുന്നത്, പറ്റുന്നവരൊക്കെ പോകണം എന്ന് ഞാൻ പറയണം. ഈ നിലക്ക് വിശ്വാസികളെ അറിവിന്റെ വില നഷ്ടപ്പെട്ടു പോയി, ഇൽമിന്റെ വില നഷ്ടപ്പെട്ടു പോയി. പാവപ്പെട്ട മുതല്ലിമായ എന്നെ പോലെ ഉള്ളവരൊക്കെ വയത് പറയുന്നു എന്നത് തന്നെ അതിന്റെ വലിയ തെളിവാണ്. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. ഈമാനുള്ള വിശ്വാസികളെ നമ്മൾ ചിന്തിക്കണം. ആരെയാണ് ബഹുമാനിക്കേണ്ടത്? എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്? ബഹുമാനിക്കേണ്ടത് സ്നേഹത്തിന്റെ വാക്കുകൾ എഴുതിയിട്ടല്ല. ഉസ്താദിനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാ? ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ അടിയിൽ നേരക്ക് ലവ് ഇട്ട് കൊടുക്കുക. അല്ലേ, ലവിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. എന്തിന്റെ അടിയിൽ? ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ അടിയിൽ. ഓരോ ബഹുമാനത്തിന്റെ കോലാണ്. ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ വലിയ വലിയ ഉസ്താദുമാരൊന്നും ഇത് കാണലുണ്ടാകൂല. അവർക്ക് ഈ യൂട്യൂബിന്റെ അടിയിൽ ഇങ്ങനെയുള്ള ചിഹ്നം ഇടുന്നു നോക്കാൻ നേരം ഉണ്ടാകൂല. അപ്പൊ മുത്തല്ലിമീങ്ങളായ നമ്മളാരും പറഞ്ഞില്ല, ഇതാരാ പറയല്ല? അന്യ പെണ്ണ് മുസ്ലിയാരെ പ്രസംഗത്തിന്റെ ചുവട്ടിൽ എഴുതി ഇട്ട് കൊടുക്കുകയാണ് ഇത്തരം വാക്കുകള്. അല്ലേ, ഇത്തരം ചിഹ്നങ്ങള് പറയണ്ടാലോ? നല്ല സുഖാണല്ലോ, നേരിട്ടൊന്നും പച്ചയെ പറയണ്ടല്ലോ, ചിഹ്നം ഉണ്ടല്ലോ, അതുകൊണ്ട് അതിന്റെ മോളിൽ എന്തും കളിക്കാം. കാരണം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ആംഗ്യം കാണിച്ചിട്ടല്ലേ ഉള്ളൂ, പൊട്ടനാണല്ലോ. ഈ നിലക്ക് നമ്മുടെ സമുദായം എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക്. എന്നിട്ടോ വയലിന്റെ പേരിൽ ഭർത്താവിനനുസരിക്കാത്ത സ്ത്രീകളും. എന്തിന്റെ പേരില്? വയലിന്റെ പേരില. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ലട്ടോ. എനിക്ക് എന്റെ ഭാര്യയാണ് അയച്ചിരുന്നത്. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഫോട്ടോ എനിക്ക് എന്റെ ഭാര്യ അയച്ചിരുന്നതാണ്. ഭാര്യനെ തൊലാക്കിയില്ല പോലും വയലിന്റെ സഹസ് പോയ വകയില്. വയല് കേട്ട വകയിലല്ല, വയല് കേട്ടിട്ട് ഈ ഭാര്യ പിന്നെ ഭർത്താവ് പറയുമ്പോലെ കേൾക്കുന്നില്ല. പിന്നെ ഇയാൾ എന്ത് വയലാ പറഞ്ഞത്? വയല് പറഞ്ഞാള് മോശക്കാരനായിട്ടില്ലട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സ്ത്രീകൾ ആ നിലക്ക് വയലിന്റെ സദസ്സിൽ പോകുന്നതും അതുപോലെ ആശിക്കാണ് ആശിക്കത്താണ് എന്ന് പറഞ്ഞ് ഇത്തരം സദസ്സുകളിൽ പോകുന്നൊക്കെ ചിന്ത മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിധത്തിലേക്ക് നമ്മുടെ സമുദായം പിറകോട്ടടിക്കുകയാണ്. സംഭവം ഉള്ളതാണോ അല്ല, ഏതെങ്കിലും ഉസ്താദുമാരെ ഇകയത്താൻ വേണ്ടി ഏതാണോ അത് വേറെ ചിന്തിക്കേണ്ടതാണ്. അതേ സ്ഥാനത്ത് അത്തരം വയലിന്റെ അടിയിൽ തന്നെ ഇത്തരം ചിഹ്നങ്ങളും കാണുന്നു. എന്ത് ചിഹ്നം? ലവിന്റെ ചിഹ്നവും അതുപോലെയുള്ള ചിഹ്നങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ആയിരിക്കും ഉസ്താദിന് വയലിന്റെ ആശംസയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇനി ഇത് പറഞ്ഞാലോ പറഞ്ഞ മൊയിലാരെ ഗെറ്റ് ഔട്ട്. അല്ലേ, ആളുകൾക്കൊക്കെ വേണ്ടത് എന്താണ്? സ്വലാത്തിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞ് പുരുഷന്മാരെ സ്ത്രീകളൊക്കെ ഒന്നിച്ചിങ്ങ് വിളിക്കുക. എന്നിട്ടോ ആ സദസ് ഭയങ്കരാണെന്ന് ഇങ്ങനെ പറയാ, എല്ലാരും നാല് ഭാഗത്തും പറയാ. അല്ലേ, ഭയങ്കര സദസ്സായിരുന്നു, കൊറേ ആളുകളുടെ സദസ്സായിരുന്നു. എന്നാ പിന്നെ അവിടെ എന്താ നടക്കുന്നത് എന്ന് പോയി നോക്കണം. ഇങ്ങനെ ട്രെൻഡും നോക്കി നടക്കാൻ തന്നെ ഒരു വിഭാഗം ആളുകളും ഇരിക്കട്ടെ. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല, ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതിനാണ് കുടുംബം എന്ന് പറയുന്നത്.
കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എപ്പോ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളോട് ചോദിച്ചപ്പോ എന്താ ചോദിച്ചത്, ഇന്നീ അദ്നബ്തു ദംബൻ അലീമാ, എന്റെ ജീവിതത്തിൽ വലിയ തെറ്റ് സംഭവിച്ചു പോയി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, ഹല്ലക മിൻ മോനെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാ ചോദ്യം, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാ ചോദ്യം. ആരാ പൂർത്തു കൊടുക്കേണ്ടത്? പൂർത്തു കൊടുക്കേണ്ടത് ആരാ? അല്ലാഹു തആല അല്ലേ? നിങ്ങൾ മറന്നുപോയോ എവിടെ നിന്നാ പോയത്? പൂർത്തു കൊടുക്കേണ്ടവൻ ആരാ? നിങ്ങൾ ഈ തീരെ ഉണങ്ങിയ സഹസായി പോയാൽ ശരിയാവില്ലല്ലോ. പൊറത്തു കൊടുക്കേണ്ടവൻ ആരാ? അല്ലാഹ് അല്ലേ? ഔലിയാക്കൊക്കെ പൊറത്തു കൊടുക്കാൻ കഴിയോ? അമ്പിയാക്കൊക്കെ പൊറത്തു കൊടുക്കാൻ കഴിയോ? കഴിയോ? അവരൊക്കെ കാരണങ്ങളാണ് അല്ലേ? പൊറുക്കാൻ അവർ കാരണമാണ്. ഏത് വസ്തുവും കിട്ടാൻ സൃഷ്ടിക്കുന്നവൻ ആരേ ഉള്ളൂ? അല്ലാഹ്. അല്ലാഹ് മാത്രമേ സൃഷ്ടിക്കുന്നവനുള്ളൂ. ഏത് പൊറുതിയായാലും എന്ത് സംഗതിയായാലും എല്ലാം കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. പക്ഷേ അമ്പിയാക്കൾ മുഖേനയാകാം, സ്വാലിഹീങ്ങൾ മുഖേനയാകാം, ഔലിയാക്കൾ മുഖേനയാകാം, ഡോക്ടർ മുഖേനയാകാം, എഞ്ചിനീയർ മുഖേനയാകാം, അങ്ങനെ പലരും മുഖേനയാകാം, ചിലപ്പോൾ ഏതെങ്കിലും പച്ചമരുന്ന് മുഖേനയും ആകാം അല്ലേ? ഏത് കാരണവുമാകാം, കാരണങ്ങൾ പലതുമുണ്ട്. പക്ഷേ എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ് അല്ലേ? അല്ലാഹു ആണല്ലോ കൊടുക്കുന്നവൻ. നമ്മൾ അജ്മീർ റൂസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയതാ അല്ലേ? അല്ലേ, അതല്ലേ പരിപാടി? ഇവിടെ ഔലിയാക്കളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയതാ. ഇവിടെ എന്താ പരിപാടി? അജ്മീറിൽ നിന്ന് അജ്മീർ ഹാജ നമുക്ക് എന്തെങ്കിലും സൃഷ്ടിച്ചു തരുമെന്ന് വിചാരിച്ചിട്ടാ നമ്മൾ വന്നത്? ആണോ? അല്ല, സുന്നികളെ വിശ്വാസം അങ്ങനെയല്ല. മറിച്ചോ, അവരെ മുൻനിർത്തിയിട്ട് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുകയാണ്. ഞാൻ ഒരു ദിവസം ഒരു സ്ഥലത്ത് വെച്ച് ഒരു പുത്തൻവാദിയെ കണ്ടുമുട്ടി, അപൂർവത്തിലൊരു ദിവസം കണ്ടുമുട്ടിയതാണ്. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, നിങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ വിശ്വസിക്കാത്തവരാണ്. അപ്പൊ ഞാൻ ചോദിച്ചാ എന്താ, നിങ്ങൾ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നില്ലേ? ഇയാളെ തെളിവാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസമില്ലാത്തതിന്റെ തെളിവ് മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നില്ലേ? അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചല്ല, പിന്നെ മരിച്ച വീട്ടിൽ എന്താ വേണ്ടത്? അത് നിങ്ങളിങ്ങനെ പറയും, നിങ്ങൾ പറയുന്ന ചെയ്യാ അല്ലേ? മരിച്ച വീട്ടിൽ ഖുർആൻ ഓതിയതുകൊണ്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തവരാണ്. പിന്നെയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കാത്തതിന്റെ മറ്റൊരു കാരണം ഇയാൾ പറയുന്നത്, ഔലിയാക്കളെ മുൻനിർത്തിയിട്ട് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നു, ഇതുകൊണ്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ചത് ആരാ? അപ്പൊ ഇയാൾ പറഞ്ഞു, ഞങ്ങള് മുജാഹിദുകള്. ഇയാൾ പറയാ, ഞങ്ങള് മുജാഹിദുകളാണ് അംഗീകരിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അല്ലാരാ? തീരുമാനായോ? കൊറേ കാലായല്ലോ ചർച്ച ചെയ്ത്, ഇതുവരെ തീരുമാനായിട്ടില്ലല്ലോ, ഇപ്പൊ തീരുമാനായോ? അപ്പൊ അയാൾ പറഞ്ഞു, ആ തീരുമാനായി, ഞങ്ങളല്ല തീരുമാനായി. ഞാൻ ചോദിച്ചു, എത്ര കൈയുണ്ട്, എത്ര കാലുണ്ട് അല്ലെ? അങ്ങനെയല്ലേ മുജാഹിദിന്റെ അല്ലാന്ന് പറഞ്ഞാൽ എത്ര കാലുണ്ട് എന്ന് അവർക്ക് തന്നെ ചിലപ്പം പറയാൻ കഴിയില്ല. കാരണം പണ്ട് കാലത്തെ പുസ്തകം മുതൽ ഇതുവരെ എടുത്തു നോക്കണം, ഓരോ മൂലവും ഓരോ അഭിപ്രായമായിരിക്കും. എന്തിലുള്ള അഭിപ്രായം? ഏതെങ്കിലും ചെറിയ ഫുറൂഇയായ വിഷയത്തിലുള്ള അഭിപ്രായമല്ലേ? ലോക സിദ്ധാവായ അള്ളാഹുവിനെ കുറിച്ചാണ് ചർച്ച. അള്ളാഹ്ക്ക് കൈയുണ്ടോ എന്ന് ചർച്ച ചെയ്തിട്ട് തീരുന്നില്ല, അള്ളാഹ്ക്ക് കാലുണ്ടോ എന്ന് ചർച്ച ചെയ്തിട്ട് തീരുന്നില്ല. ഈ വിശ്വാസമാണോ ശരിയായ വിശ്വാസം എന്ന് നിങ്ങൾ പറയുന്നത്? അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ആ വിഷയത്തിൽ ഞാനും നിങ്ങളെ കൂടെയാണ്. ഞാൻ പല മൗലവിമാരുമായി തെറ്റിപ്പോയതിന്റെ കാരണം, ഞാൻ പല മൗലവിമാരുമായി തെറ്റിപ്പോയതിന്റെ കാരണം, അവര് ഖുർആനിലുള്ള ഇത്തരം വാക്കുകൾ വെച്ചിട്ട് അള്ളാഹുവിനെ വികലാംഗനാക്കി. ഞാൻ ചോദിച്ചു, നിങ്ങളല്ലേ തുടക്കത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് വിശ്വാസമില്ലാത്തവരാ സുന്നികൾ എന്ന് പറഞ്ഞത്, മറന്നുപോയോ? ലോക സിദ്ധാവായ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന വിശ്വാസികൾ ആരാ? യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവരാരാ? സഹാബത്തിൽ നിന്ന് പഠിച്ചു, സഹാബത്തിൽ നിന്ന് പഠിച്ചു താബിഈങ്ങൾ മനസ്സിലാക്കി, താബിഈ താബിഈങ്ങളിൽ നിന്ന് മനസ്സിലാക്കി, ഇമാമീങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കി, ഇത് ജീവിതത്തിൽ പകർത്തിയ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരല്ലേ, നേതാക്കളല്ലേ. ഞാൻ അയാളോട് ചോദിച്ചു, അപ്പോ
നിങ്ങളെ ജേട്ടം മരിച്ചപ്പോ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ജേട്ടം മരിച്ചപ്പോ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നതിന് ഞാൻ എതിരാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഈ ഫിത്ന ഉണ്ടാക്കുന്നത്? ഈ സദസ്സിൽ വന്ന വിശ്വാസികള് ഒന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കൂ, എത്ര ദിവസമായി ഖുർആൻ ഒന്ന് മറിച്ചു നോക്കിയിട്ട്, എത്ര ദിവസമായി മുസ്ഹഫ് ഒന്ന് കയ്യിൽ പിടിച്ചിട്ട്, എത്ര കാലമായി ഖുർആൻ കണ്ടിട്ട്. അതേ പരിശുദ്ധമായ നിസ്കാരത്തിൽ ചിലപ്പോ ഖുർആൻ ഓതിയിട്ടുണ്ടാകാം. അതല്ലാതെ ഇന്നലെ വെള്ളിയാഴ്ച ദിവസം പോലും അൽകഹഫ് ഓതാത്തവരെത്രയാണ്? ഖുർആൻ ഓതുന്നവർ വളരെ കുറഞ്ഞു പോയി, ഖുർആൻ ഓത്തിൽ ആവേശമുള്ളവർ കുറഞ്ഞു പോയി, ഖുർആൻ ഓതണമെന്ന് ചിന്തിക്കുന്നവർ കുറഞ്ഞു പോയി, ഖുർആനുമായി ബന്ധമുള്ളവർ കുറഞ്ഞു പോയി. ഇതല്ലേ നമ്മളെ കാലഘട്ടം എന്ന് പറയുന്നത്? ഞാൻ ഇയാളോട് ചോദിച്ചു, എന്നാ ഖുർആൻ ഓതാൻ ഇന്ന് ജനങ്ങൾ സമയം കണ്ടെത്തുന്നത് എവിടെയാ? മരിച്ച വീട്ടിലോ? ആകെ ഖുർആൻ ഓതിപ്പ് കൃത്യമായി നടക്കുന്ന ഒരു സ്ഥലം എവിടെയുള്ളത്? സുന്നികളായ ആളുകൾ മരിച്ചാൽ അവിടെ ഉണ്ടാവും അല്ലേ? സുന്നികൾ മരിച്ചാലല്ലേ ഖുർആൻ ഓത്തും നിൽക്കീനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്തതാവുമ്പോ പിന്നെ സാധാരണ മറ്റ് ജീവികളൊക്കെ മരിച്ചാൽ കൊണ്ടുപോയി മറവി എന്ന് പോലെ മറവി ഇത് പോകുന്ന വേറെ ഏതെങ്കിലും ആളുകൾ ഉണ്ടാകാം, അവരെ കുറിച്ചല്ലല്ലോ നമ്മളെ ചർച്ച. സുന്നികളാവുമ്പോ അവര് മരിച്ചു പോയാൽ അവരെ കബറും പുറത്തും അവരെ വീട്ടിലൊക്കെ ഖുർആൻ ഓത്തുണ്ടാകൂലേ? ഇതും കൂടി മുടക്കി കളയണം, ഇതാ തീരുമാനം അല്ലേ? ആ മരിച്ച വീട്ടിലൊന്ന് ഖുർആനും കൂടി അങ്ങ് നിർത്തിക്കളയണം. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ ഫിത്ന ഉണ്ടാക്കുന്നത്? നിങ്ങളെ പോലുള്ള ആളുകൾ ഫിത്ന ഉണ്ടാക്കിയിട്ട് ഖുർആൻ ഓതുന്നവരില്ലാത്തത് കൊണ്ടല്ലേ ഇത്തരം കുറേ കൊറോണ പോലെയുള്ള ഒരു പേരും കിട്ടാത്ത പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നത്? അല്ലാഹു ഈ സമുദായത്തിനെ കാത്തിരക്ഷിക്കട്ടെ. ഖുർആൻ ഓതാൻ ജനങ്ങൾക്ക് നേരമില്ല, ഖുർആൻ നോക്കാൻ നേരമില്ല, ഖുർആൻ കാണാൻ നേരമില്ല. എന്നാ ഖുർആനിന്റെ മഹത്വം അറിയുമോ? അതിലേക്ക് നോക്കല് സുന്നത്താണ്, ആ ഖുർആൻ ആദരിച്ച് തൊടല് സുന്നത്താണ്, നോക്കിയിട്ട് ഓതല് സുന്നത്താണ്. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാണ്, ഓതുന്നത് സൂറത്ത് യാസീനാണ്, മനപ്പാടം അറിയുന്ന സൂറത്താണ്. എന്നാലും നോക്കിയോതൽ സുന്നത്താണ്, അറിയുന്ന സൂറത്താണെങ്കിൽ പോലും നോക്കിയോതൽ സുന്നത്താണ് കേട്ടോ. ഖുർആൻ നോക്കിയാൽ പുണ്യമാണ്, അത് അറിയുന്ന സൂറത്താണെങ്കിൽ പോലും നോക്കിയാൽ പുണ്യാണ്, നോക്കിയിട്ട് ഓതൽ സുന്നത്താണ്. ഇനി ഇതിനൊന്നും നേരമില്ല, വീട്ടിൽ ജോലി തിരക്കാണ്, എന്നാ വീട്ടിൽ നിങ്ങളെ മൊബൈൽ ഫോണില്ലേ, ആ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഖുർആൻ വെച്ചിരിക്കുന്നു. എന്നിട്ടോ നിങ്ങളെ വീട്ടിന്റെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നതിനിടയിൽ നല്ല ശ്രദ്ധയോടെ ഖുർആൻ കേൾക്കാൻ കഴിയോ? ആ കേൾക്കുന്നതിന് സുന്നത്താണ്, ഖുർആൻ കേൾക്കല് സുന്നത്താണ്, കേൾക്കുന്നതിന് പ്രതിഫലമാണ്. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, സ്വന്തം മക്കളെ ഒന്ന് ഖുർആൻ ഓതിപ്പിക്കാൻ നേരം കിട്ടാറുണ്ടോ? മക്കളൊന്ന് ഓതുന്നത് കേൾക്കാൻ നേരം കിട്ടാറുണ്ടോ? അതിന് മക്കളെ ഒന്ന് ഓതിപ്പിക്കാൻ നേരം കിട്ടാറുണ്ടോ? കുട്ടിക്കാലം മുതലേ മക്കളെ ഖുർആനുമായി ബന്ധപ്പെടുത്തി ജീവിപ്പിക്കണം, ഖുർആനുമായി കണക്ഷൻ ഉണ്ടാക്കണം. അതുകൊണ്ടല്ലേ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അബൂ ഹുറൈറ നിങ്ങൾ ഖുർആൻ പഠിക്കണം, പോരാ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം, ഏതുവരെ പഠിപ്പിച്ചു കൊടുക്കണം? ഖിയാമത്ത് നാൾ വരെ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്താലോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖുർആനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവിതമുള്ള അതേ മനുഷ്യനാണോ കബറിൽ വെച്ച് നിനക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും? ആര് പൊറുക്കലിനെ ചോദിക്കൂന്ന? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇതറിയോ? മലായിക്കത്ത് പൊറുക്കലിനെ ചോദിക്കും. എവിടെ വെച്ച് പൊറുക്കലിനെ ചോദിക്കൂന്ന പറഞ്ഞത്? ആരുമില്ലാത്ത കബറിന്റെ ഉള്ളിൽ വെച്ച് പൊറുക്കലിനെ ചോദിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വയലു കേൾക്കുന്ന ഉമ്മമാരി, മക്കളെ ഖുർആൻ പഠിക്കാനേക്കണം, മക്കളെ ദീന് പഠിക്കാനേക്കണം. എത്ര വലിയ ഡോക്ടറായാലും എത്ര വലിയ
ഉസ്മാനായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ വന്ന മനുഷ്യൻ പറയാനല്ല, ഉമ്മ ജീവിച്ചിരിപ്പില്ല. അപ്പോ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, വഹല്ലക മിൻ ഖാലതിൻ, മോനെ നിന്റെ അളാമ ജീവിച്ചിരിപ്പുണ്ടോ? അളാമ ജീവിച്ചിരിപ്പുണ്ടോ? മൂത്തുമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മാന്റെ ജേട്ടത്തി ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മാന്റെ അനുജത്തി ജീവിച്ചിരിപ്പുണ്ടോ? യാ റസൂലല്ലാഹ്, അവരെ കൂട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ളവരുണ്ട്. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, എന്നാ അവർക്ക് ഗുണം ചെയ്തു കൊടുത്തു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാക്ക് ഗുണം ചെയ്യണം, ബാപ്പക്ക് ഗുണം ചെയ്യണം, മക്കൾക്ക് ഗുണം ചെയ്യണം, ഭർത്താവിന് ഗുണം ചെയ്യണം, ഭാര്യക്ക് ഗുണം ചെയ്യണം, അനുജന് ഗുണം ചെയ്യണം, ജ്യേഷ്ഠന് ഗുണം ചെയ്യണം. ഇതിൽ ഒതുങ്ങിയില്ല. വെറും വീട്ടുകാർ എന്ന് പറയുന്നത് അവര് മാത്രല്ല, ഇത് പഠിപ്പിക്കുകയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സഹാബി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇന്നീ അദ്നബ്തു ദംബൻ അലീമാ, ചെറിയ തെറ്റല്ല സംഭവിച്ചു പോയത്, വലിയ പാപം സംഭവിച്ചു പോയി നബിയേ. ഇതിന് പരിഹാരം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ വന്ന മനുഷ്യന് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ കേട്ടില്ലേ? നിന്റെ എളാമക്ക് അല്ലെങ്കിൽ മൂത്തുമ്മക്ക് നീ ഗുണം ചെയ്തു കൊടുത്തു, നിന്റെ പാപങ്ങള് പൊറുക്കപ്പെടാൻ അത് കാരണമാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യണം, അതേ അയൽവാസികൾക്ക് ഗുണം ചെയ്യണം, പോരാ സ്വന്തം ഭർത്താവിന് ഗുണം ചെയ്യണം. അതുകൊണ്ടല്ലേ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അബൂ ഹുറൈറ ഭാര്യനോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മ വേണം. എങ്ങനെ ഭാര്യനോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മ വേണം? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഒരു ദിവസം കാസർഗോഡ് ഭാഗത്ത് എവിടെയോ വാലിന് വരുമ്പോ ഏതോ ഒരു പെണ്ണ് ഫോണിൽ വിളിച്ചു, എനിക്ക് അറിയില്ല. അത് കേട്ടിട്ട് ഉമ്മമാരെ എന്റെ ഫോണിൽ വിളിക്കരുതേ, ഞാൻ ഫോൺ എടുക്കൂല, ആരെങ്കിലും ആണ് ഫോൺ അറ്റൻഡ് ചെയ്യാ. ഒന്നും പറഞ്ഞുവിടാത്ത കാലാണ്, കിട്ടുമ്പോഴേക്ക് ലൈസൻസ് ആക്കും. ഒരു പെണ്ണ് ഫോണിൽ വിളിച്ചു, ഫോണിൽ വിളിച്ചപ്പോ എന്റെ കൂടെ ഉള്ള ആള് പറഞ്ഞു സ്ത്രീയാണ്, ദ്വാരക്കാൻ പറയാനാണ്, എന്താ വിഷയം ചോദിച്ചു. അപ്പൊ എന്താ പ്രശ്നം എന്നറിയോ? ഈ പെണ്ണിന്റെ പ്രശ്നം എല്ലാ ഉസ്താദുമാരും വേല പറയും. എന്താ വേല പറയാ? ഭർത്താക്കന്മാരോട് സ്ത്രീകൾക്ക് വലിയ കടപ്പാടുണ്ട്. ഈ സ്ത്രീന്റെ ചോദ്യം അല്ല, ഈ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് ഒരു കടപ്പാടും ഇല്ലേ? എല്ലാ ഉസ്താദുമാരും പ്രസംഗിക്കുന്നുണ്ടല്ലോ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് വലിയ കടപ്പാടാണ്, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങുന്ന പെണ്ണ് സ്വർഗത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഉസ്താദുമാരും പറയും, പക്ഷേ ഭർത്താവിന് ഭാര്യന്റെ പൊരുത്തം വേണമെന്ന് ആരും പറയുന്നത് കേൾക്കുന്നില്ല. എന്നെ പോലുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ വലിയ ബേജാറ് തന്നെയാണ് എന്നാണ് ഈ സ്ത്രീന്റെ കംപ്ലൈന്റ്. ഞാൻ അല്ലാഹു തആല നന്നാക്കട്ടെ, അവരെയും നമ്മളെയും നന്നാക്കട്ടെ എന്ന് ദുആ ചെയ്തു കൊടുത്തു. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്നു, പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ സുഹൃത്തുക്കളോട് പറയുന്നു, ഭാര്യനോട് ഒരു കടപ്പാടില്ല എന്നുള്ള തെറ്റിദ്ധാരണ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രിയപ്പെട്ട ശിഷ്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഉപദേശിക്കുകയാണ്, യാ അബൂ ഹുറൈറ, ഓ അബൂ ഹുറൈറ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യനോട് കടപ്പാടിനെ കുറിച്ച് നല്ല ഓർമ്മ വേണം. ഭാര്യനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കാൻ പാടില്ലേ? ഭാര്യനെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളാൻ പാടില്ല. അവളെ നിങ്ങൾ അവളെ വീട്ടിലാക്കണം. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അവളെ വീട്ടിലാക്കാം, അത്തരം കാര്യങ്ങൾ ചെയ്യാം എന്നല്ലാതെ വലാ തുദ്രിബഹാ, നീ ഒരിക്കലും നിന്റെ ഭാര്യനെ അടിക്കാൻ പാടില്ല. വലാ തസ്തുമഹാ, അതേ ഭാര്യനെ തെറി വിളിക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആരെ തെറി വിളിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്? ഭാര്യനെ തെറി വിളിക്കാൻ പാടില്ല എന്നാ ഞാൻ പറഞ്ഞത്. ശരിക്കും മനസ്സിലാക്കണം. ചില ആളുകളുണ്ട് ഇത് കേട്ടിട്ട് ഭാര്യന്റെ ഉപ്പാനെ തെറി വിളിക്കാം, അത് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയതാണോ എന്നറിയില്ല. ഭാര്യന്റെ ഉപ്പാനെ പറയാൻ ഭയങ്കര ആവേശമാണ് അല്ലേ? ചില ചെറുപ്പക്കാരുണ്ട് എന്ത് പറഞ്ഞാലും എന്റെ വാപ്പനോട് പറ, എന്റെ ഉമ്മാനോട് പറ, ഇങ്ങനെ ഭർത്താക്കന്മാര് ചില ഭാര്യമാരോട് അവരെ ഉമ്മമാരെയും ബാപ്പമാരെയും വിളിച്ചു നടക്കുന്ന ചില ആളുകള്. നിങ്ങളെ കാസർഗോഡും അതുപോലെ മംഗലാപുരം ഭാഗത്തൊന്നും അങ്ങനെയുള്ള ചെറുപ്പക്കാരേ ഇല്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. എന്താ വിളിച്ചിട്ട് പൂതി മാറിയിട്ടില്ലേ? ആമീൻ പറയാൻ എന്താ ഇത്ര പേടി?
ഞാനൊരു തമാശ പറഞ്ഞതാണ്. അപ്പൊ ഇമാനുള്ള വിശ്വാസികളെ, ഭാര്യന്റെ ഉമ്മനെ തെറി വിളിക്കുന്നതിന് കുഴപ്പമില്ല, അതുപോലെ ഭാര്യന്റെ ബാപ്പനെ തെറി വിളിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കി ഇതിലെ ആളുകൾ. എന്നിട്ടോ സ്വന്തം ഭാര്യന്റെ ഉപ്പനെ തെറി വിളിക്കും, സ്വന്തം ഭാര്യന്റെ ഉമ്മനെ തെറി വിളിക്കും. എവിടുന്ന് കിട്ടിയ സ്വഭാവമാണിത്? സ്വന്തം ഭാര്യനെ തന്നെ തെറി വിളിക്കാൻ പാടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഭാര്യനെ തന്നെ വിളിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. പിന്നല്ലേ ഭാര്യന്റെ ബാപ്പനെ വിളിക്കല്, പിന്നല്ലേ ഭാര്യന്റെ ഉമ്മാനെ വിളിക്കല്, ഭാര്യനെ തന്നെ, നിന്റെ സ്വന്തം ഭാര്യനെ തന്നെ ആവശ്യമില്ലാത്ത തെറി വിളിക്കാൻ പാടില്ല. സ്വന്തം മക്കളെ തെറി വിളിക്കാൻ പറ്റുമോ? പറ്റുമോ? സ്വന്തം മക്കളെയും തെറി വിളിക്കാൻ പറ്റൂല. ഞാൻ ഒരു ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, അയാൾ അയാളുടെ മകനെ തെറി വിളിച്ചു. എന്താ തെറി വിളിച്ചത്? ദേശിന്റെ മോനെ. ആരെ? സ്വന്തം മോനെ തെറി വിളിച്ചതാണ് ദേശിന്റെ മോനെ. എന്നിട്ട് എന്നോട് ഈ സംഭവം ഒരാൾ പറയാണ്, അയാൾ കുറെ കഴിഞ്ഞിട്ടാലും ആലോചിച്ച് ഇതാരാണ് ഈ ദേശ്. അങ്ങനെ ചിന്തയില്ലാത്തവരായി പോയാ പറ്റുമോ മനുഷ്യന്മാര്? ഇയാള് സ്വന്തം മകനെ ദേശീന്ന് ഞാൻ നന്നാക്കിയതാണ്, അവിടെ എന്താ വിളിക്കേണ്ടതെന്ന് അറിയാത്തവരൊന്നും ഈ സദസ്സിൽ ഉണ്ടാവില്ലല്ലോ. എന്റെ നാവുകൊണ്ട് ഞാനത് പറയുന്നില്ല അല്ലേ. ഏതോ നമ്മളൊക്കെ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം, അതിലൊന്ന് മണ്ണ് കൊണ്ട് മണ്ണിന്റെ വെള്ളം, അതെ മണ്ണ് കലക്കിയ വെള്ളമാകണം എന്ന് പറയുന്ന ജീവിയില്ലേ, ഇത് കൂട്ടിയിട്ടാ വിളിക്കല് അല്ലേ. അങ്ങനെ വിളിച്ചു ആരെ? സ്വന്തം മോനെ. കുറെ കഴിഞ്ഞിട്ട് ഇയാൾ ആലോചിച്ചു പോലും, ഞാൻ ആരെയാ പറഞ്ഞത്? അപ്പോഴാ മനസ്സിലായത് എന്നെ തന്നെയാ വിളിച്ചത്. അങ്ങനെ ചിന്തയില്ലാത്തവരായി പോകരുത്. ഇതുപോലെയാണ് ചില ആളുകൾ സ്വന്തം ഭാര്യനെ തെറി വിളിക്കും. ഇവളാരാ? സ്വന്തം ഭാര്യയാണ്, അപ്പുറത്തെ വീട്ടുകാരന്റെ ഭാര്യയല്ല. ഇത് കേട്ടിട്ട് അപ്പുറത്തെ ഭാര്യനെ, അപ്പുറത്തെ വീട്ടുകാരന്റെ ഭാര്യനെ വിളിക്കൽ സുന്നത്താണെന്ന് മനസ്സിലാക്കരുത് കേട്ടോ. സ്വന്തം ഭാര്യനെ തന്നെ തെറി വിളിക്കുന്ന സ്വഭാവം, പിന്നെ നാട്ടുകാരെങ്ങനെ ഇവനെ സഹിക്കും? നിങ്ങൾ കണ്ടില്ലേ മാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി അബുല്ലംബിയാ ഇബ്രാഹിം അലൈഹി സലാം. ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ പ്രാർത്ഥന കേട്ടില്ലേ സൂറത്ത് ഇബ്രാഹിമിൽ? وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا وَاجْنُبْنِي وَبَنِي أَنْ نَعْبُدَ الْأَصْنَامَ. مَعَنَا يَا خَلِيلُ اللَّهِ نَبِيُّ اللَّهِ إِبْرَاهِيمُ عَلَيْهِ السَّلَامُ دُعَارْنَ കേട്ടോ നിങ്ങൾ. وَإِذْ قَالَ إِبْرَاهِيمُ مَعَنَا إِبْرَاهِيمُ نَبِيُّ عَلَيْهِ السَّلَامُ دُعَاجِيدَ സമയം رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا. ഈ നാട്ടിനെ നീ നല്ല നിർഭയത്വമുള്ള, സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു നാടാക്കി തരണേ അല്ലാഹു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയാണ്. എന്താ ഈ ദുആന്റെ അർത്ഥം? എന്റെ നാട്ടിൽ ഞാനൊരു പ്രബോധനൊക്കെ നടത്താൻ ഇറങ്ങുകയാണ്, ഈ നാട് നന്നാകണം അല്ലേ. നന്നാകണമെങ്കിൽ എന്ത് വേണം? നാട്ടുകാരൊക്കെ നന്നാകണം. നാട്ടുകാർ നന്നാകണമെങ്കിൽ എന്ത് വേണം? കുടുംബം നന്നാകണം അല്ലേ. കുടുംബം നന്നാകണം. കുടുംബം നന്നായില്ലെങ്കിലോ നാട്ടുകാർ നന്നാകൂല. കാരണം ഓരോ കുടുംബങ്ങൾ, കുറെ കുടുംബങ്ങൾ കൂടി ചേർന്നതാണ് ഒരു നാട് എന്ന് പറയുന്നത് അല്ലേ. അല്ലേ? അങ്ങനല്ലേ? കുറെ കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്നതാണ് ഒരു നാട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈമാനുള്ള വിശ്വാസികളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹ് ഈ നാട്ടിനെ നീ നിർഭയത്വമുള്ളതാക്കി തരണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബങ്ങളും നന്നാകണേ അല്ലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. അതിനെന്ത് വേണം? ഈമാനുള്ള ഉപ്പമാരെ, നമ്മുടെ ജീവിതം നന്നാകണം. അത് കണ്ടിട്ട് വേണം മക്കള് നന്നാകാൻ. മക്കളെ മുന്നിൽ നിന്ന് ഭാര്യനെ തെറി വിളിക്കാണ്, മക്കളെ മുന്നിൽ നിന്ന് ഭാര്യന്റെ ഉപ്പനെ തെറി വിളിക്കാണ്, മക്കളെ മുന്നിൽ നിന്ന് ഭാര്യന്റെ ഉമ്മനെ തെറി വിളിക്കാണ്, മക്കള് പിന്നെ നന്നാകുമോ? സ്വന്തം മോന്റെ മുന്നിൽ വെച്ച് തെറി വിളിക്കാണ് ആരെ? ഭാര്യന്റെ ഉമ്മനെ. ഈ മോന്റെ ആരാ? ഉമ്മാന്റെ ഉമ്മ അല്ലേ. ആ ഉമ്മാമനെയാണ് ഈ ബാപ്പ തെറി വിളിക്കുന്നത്. അപ്പൊ ഈ ചെറിയ കുട്ടി ഇങ്ങനെ ചിന്തിച്ചു, എന്റെ ഉപ്പ എന്ന് പറഞ്ഞ ആരാ? ഞാൻ ഏറ്റവും ബഹുമാനിക്കേണ്ട ആളല്ലേ. അല്ലാഹു നമ്മളെ ഉപ്പാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മളെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ആദരിക്കേണ്ട ആളാണ് അവന്റെ ഉമ്മ എന്ന് പറയുന്നതിലേ. ഏറ്റവും അവന് കടപ്പാട് ഉമ്മയോടാണ് എന്നല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ ഉമ്മാനെ ഈ സ്വന്തം ഭർത്താവാകുന്ന ഈ കുട്ടിയുടെ ബാപ്പ തെറി വിളിക്കേട്. ഇത് കണ്ടിട്ടല്ലേ കുട്ടികൾ വളരുന്നത്. പിന്നെ നമ്മുടെ സമുദായം എങ്ങനെ നന്നാകും? നമ്മുടെ മക്കൾ പിന്നെ എങ്ങനെ നന്നാകും? ഇത് കണ്ട് വളർന്നു വന്നാൽ എങ്ങനെ നന്നാകും? ഞാൻ ഒരു ദിവസം എവിടെയോ പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ വേണ്ടി കയറി. ചായ കുടിക്കാൻ വേണ്ടി ഒരു ഓലശെട്ട് പോലുള്ള ഒരു ഹോട്ടലിൽ കയറിയതാണ്. നല്ല തട്ടുകട എന്ന് പറയുക. ഇനി അവിടെ കയറിയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാന്ന് വിചാരിച്ച് കയറി. ചായ കുടിക്കൊണ്ടിരിക്കുമ്പോ കേശിയുടെ മുന്നിൽ ഭയങ്കര കുഴപ്പം.
ഭയങ്കര കുഴപ്പം, പൈസ കൊടുക്കുന്ന സ്ഥലത്ത് കുഴപ്പം. ഞാൻ മനസ്സിലാക്കി ആര് കൊടുക്കണം എന്നുള്ള തർക്കാണ്. സാധാരണ കേശര അടുക്കൽ പോയാൽ രണ്ടാളുണ്ടെങ്കിൽ ഒരാൾ പറയും ഞാൻ കൊടുക്കാം, മറ്റോ പറയും ഞാൻ കൊടുക്കാം. ചിലപ്പോ കീശയിൽ ഒന്നും ഉണ്ടാവില്ല, എന്നാലും അങ്ങ് പറയും. അങ്ങനെ സാധാരണ തർക്കം കാണലുണ്ട്. ഈ തർക്കം ഒരു വ്യത്യസ്തതയുള്ള തർക്കമാണ്. എന്താ തർക്കം എന്ന് അറിയോ? ബാപ്പയും മോനാണ്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. രണ്ടാളും നിന്നിട്ട് പറയണം നീ കൊടുക്കടാ, ബാപ്പ പറയണം നീ കൊടുക്കടാ. ബാപ്പയും മോനും തമ്മിൽ ആ തർക്കം അവസാനം പറഞ്ഞു പറഞ്ഞു ഈ ബാപ്പ എല്ലാരെയും മുന്നിന്ന് പറയാണ്, ഇന്നപ്പോലെ തന്നെ പോറ്റിട്ട് എന്താ കാര്യം, ദേശന്റെ മോനെ എന്നോടല്ലേ കൊടുക്കാൻ പറഞ്ഞത്. ആര്? ബാപ്പ ഈ മോനെ തെറി വിളിക്കാണ് നാട്ടുകാരെ മുഴുവൻ ജനങ്ങളെയും മുന്നിൽ. ഞാനൊരു മൂലയിൽ ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ട്, ഇത് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ നാട്ടുകാരൊക്കെ പറയാണ് ബാപ്പയും മോനും തമ്മിൽ അടികൂടുന്നു പൈസ കൊടുക്കാന്, ആര് കൊടുക്കണം എന്നുള്ള തർക്കമല്ല. പിന്നെ നേരെ തിരിച്ചാണ് ഇതിന്റെ പേരിൽ തർക്കിച്ചിട്ട് അവസാനം സ്വന്തം മോനെ ദേശന്റെ മോനെ വിളിക്കാണ്. പേര് നോക്കിയപ്പോ മുസ്ലിം, പേര് നോക്കിയപ്പോ മുസ്ലിം. ഈമാനുള്ള വിശ്വാസികളെ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു, ഈ നിലക്ക് തീരെ ബോധമില്ലാത്തവരായി, എന്ത് പറയണം എന്നതിനെ കുറിച്ച് ചിന്തയില്ലാത്തവരായി, മക്കളെ മുന്നിൽ പോലും ഒരു മാന്യമായ സംസാരം സംസാരിക്കൂല. അങ്ങനെയായ ആ മക്കള് നന്നായി കിട്ടുമോ? നിങ്ങളെ നാട്ടിലില്ലാന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ചില ഉമ്മമാരുണ്ട്, ഭർത്താവിന്റെ ഉമ്മന്റെ കുറ്റം പറയും ആരോട്? സ്വന്തം മകനോട്. ഭർത്താവിന്റെ ബാപ്പന്റെ കുറ്റം പറയും ആരോട്? സ്വന്തം മകനോട്. ഈ മകന്റെ ആരാണത്? മകന്റെ ഉമ്മാമയാണ്, മകന്റെ ഉപ്പാപ്പയാണ്. പ്രായപൂർത്തി പോലും എത്താത്ത ഈ ചെറിയ പിഞ്ചു മൈതലിന്റെ ചവിട്ടിലേക്ക് ചില ഉമ്മമാര് മന്ത്രിച്ചു കൊടുക്കുകയാണ്. എന്താ മന്ത്രിച്ചു കൊടുക്കുന്നത്? ഭർത്താവിന്റെ ബാപ്പ ശരിയില്ല, ഭർത്താവിന്റെ ഉമ്മ ശരിയില്ല, ഈ ചെറിയ പിഞ്ചു പൈതലിന് എന്തറിയാം? ഈ കുട്ടി ഇതിങ്ങനെ കേട്ട് വളരെയാണ്. അങ്ങനെ വളർന്നു വരുമ്പോ ഒരു ദിവസം ഈ ഭർത്താവിന്റെ ഉപ്പക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ കണ്ടപ്പം ഭർത്താവിന്റെ ഉപ്പക്ക് വേർപ്പുടിച്ചപ്പോ പ്രതികരിക്കുന്നതാരാ? ചെറിയ കുട്ടി, ഈ ചെറിയ കുട്ടി എന്റെ ഉമ്മനെ പറയാ, നിങ്ങൾ ആരാണ്? ആരാ ചോദിക്കുന്നത്? ഈ ഉപ്പാപ്പന്റെ കൈ കൊണ്ടൊന്ന് വീശിയാ പിന്നെ ഇയാളെ കാണാൻ തന്നെ ഉണ്ടാവൂല, അത്ര പ്രായമായിട്ടുണ്ടാവും. ഈ കുട്ടി ഉപ്പാപ്പനെ ചോദ്യം ചെയ്യാണ്, ഓ എന്റെ ഈമാനുള്ള ഉമ്മമാരെ, ആർക്കാ കേട് എന്നറിയോ? ആർക്കാ തകരാറ് എന്നറിയോ? ഉപ്പാപ്പക്കല്ല. ഒരു ചൊല്ല് കേൾക്കലുണ്ട് ചെറുപ്പത്തിലെ, മുള്ള്. എന്താ പറയാ മുള്ള്? എന്താ പറയല് ഇവിടെ? എന്താ പറയാ മുള്ളറിയില്ലേ? മുള്ളേരിയ മറ്റൊരു സ്ഥലമില്ലേ ഇവിടെ? അപ്പൊ മുള്ളറിയാ. മുള്ളി ഇങ്ങോട്ട് വീണാലും നമ്മൾ മുള്ളിന്റെ മേലെ അങ്ങോട്ട് പോയി വീണാലും ആയിരിക്കാ തകരാറ്? മുള്ളിനല്ലേ? ആര് പോയി വീണാലും തകരാറ് നമ്മക്ക് തന്നെയല്ലേ? ഇതുപോലെയല്ലേ സ്വന്തം ഉപ്പാപ്പനെ പറഞ്ഞാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതാരാ? അവന്റെ ഉപ്പാപ്പല്ലേ, അല്ലെങ്കിൽ അവന്റെ ഉമ്മാമയല്ലേ? ആ ഉമ്മാമനെ തെറി വിളിക്കാണ് ആര്? ഈ ചെറിയ കുട്ടി എവിടുന്ന് കിട്ടിയതാണ്? ഉമ്മ കുട്ടിക്കാലം മുതലേ മന്ത്രിച്ചു കൊടുക്കും, ഉപ്പാപ്പ ശരിയില്ല, ഉമ്മാമ ശരിയില്ല, ഉമ്മാമ ആക്രമിക്കുന്നു, ഉപ്പാപ്പ ആക്രമിക്കുന്നു. ഈ കുട്ടിയോടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ കുട്ടിയെ ഇത് പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? അവന്റെ മനസ്സിൽ ഉപ്പാപ്പനോടുള്ള ബഹുമാനം കുറഞ്ഞു പോയാൽ ആർക്കാ തകരാറ്? നമ്മളെ മക്കൾക്കാ തകരാറ്? ഉപ്പാപ്പക്കല്ല. അതുപോലെ ഉമ്മാമനോടുള്ള ബഹുമാനം കുറഞ്ഞു പോയാൽ ആർക്കാ തകരാറ്? നമ്മളെ മക്കൾക്കാ തകരാറ്? ഇതിനെ കുറിച്ച് ആലോചിക്കൂല. എന്നിട്ടോ സ്വന്തം മകന്റെ അതേ ജീവിതം നശിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ മക്കളെ ചീത്തയാക്കുന്ന വിധത്തിലുള്ള സ്വഭാവമുള്ള ചില ഉമ്മമാരുണ്ട്. അരുതേ ഉമ്മ, ഒരിക്കലും അവരെ ഉപ്പാപ്പമാരെ കുറിച്ച് ചീത്ത പറയാൻ പാടില്ല, ഒരിക്കലും അവരെ ഉമ്മാമമാരെ കുറിച്ച് ഇകയറ്റി പറയാൻ പാടില്ല, ഒരിക്കലും നിസാരപ്പെടുത്താൻ പാടില്ല. അതുപോലെ വേറൊരു കൂട്ടാളുകള് ലആൻ എന്ന് പറയും അറബി ഭാഷയിൽ, ശപിക്കുക എന്നുള്ള സ്വഭാവമുള്ള ചില ആളുകൾ. എങ്ങനെ ശപിക്കുന്ന സ്വഭാവമുള്ള ചില ആളുകൾ എത്രത്തോളം സ്വന്തം മക്കളെയും ശപിക്കും? ഇത് ആരാണ് എന്നുള്ള ബോധമൊന്നും ഉണ്ടാവില്ല. സ്വന്തം മക്കളെ ശപിക്കും. ഞാൻ ഇന്നലെ എരുമാട് വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു എന്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു അനുഭവം. കുട്ടിക്കാലത്ത് എന്നാണ്, ഇപ്പൊ കുറെ വയസ്സായ ഒന്നും ചോദിക്കരുത്. ഇതിനേക്കാളും ചെറുതായിരുന്ന കാലത്ത്, മദ്രസയിലൊക്കെ പഠിക്കുന്ന കാലത്ത് നേരത്തുള്ളൂ, ഇപ്പൊ മുതാലിമാണ്. നമ്മളൊക്കെ ഇൽബ് അധികരിക്കാൻ വേണ്ടി വേർക്കണം, അള്ളാഹുക്കൊക്കെ നാഫിയായി. നാട്ടിൽ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു ചങ്ങാതിനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിൽ പോയി. ഇനി ആ വീടേതാന്ന് അന്വേഷിച്ച് വരണ്ടോ? അങ്ങനെ ഒരു വീട്ടിൽ പോയി, വീട്ടിൽ ചെന്നിട്ട് അവനെ ചോദിച്ചപ്പോ ഈ ഉമ്മാന്റെ മറുപടി, ഹലാക്ക് പിടിച്ച് അവനെ കാണുന്നില്ല. ആരെ കുറിച്ചാ പറയുന്നത്? സ്വന്തം മോനെ കുറിച്ചായി പറയുന്നത്. ഹലാക്ക് പിടിക്കാന്ന് തന്നെ അതിന്റെ അർത്ഥം എന്താ അറിയോ? നാശം പിടിച്ച മോനെ. ആരെ കുറിച്ചായി പറഞ്ഞത്? സ്വന്തം മോനെ കുറിച്ച്. ആ ഉമ്മ ഒരിക്കലും മോൻ നശിച്ചു പോകണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞല്ലോ. അള്ളാഹു അക്കുട്ടിയെ അള്ളാഹു താല ഉയർത്തി കൊടുക്കട്ടെ, ആ ഉമ്മക്ക് അള്ളാഹു താല ദീർഘായുസ് കൊടുക്കട്ടെ. അതേ സ്ഥാനത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഉമ്മ പറഞ്ഞ വാക്കുകളൊന്നും ആലോചിച്ചു നോക്കി,
ഹലാക്ക് പിടിച്ച കുട്ടിയെ കാണൂല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, യാ അബൂ ഹുറൈറ, ഓ അബൂ ഹുറൈറ, നിങ്ങൾ ഒരാളെയും ശപിക്കാൻ പാടില്ല, ശപിക്കാൻ പറ്റുന്നത് ഒരാളേ ഉള്ളൂ. എത്രത്തോളം ലാത്തൽ അനുൽ ഉലാ, അധികാരികളെ പോലും ശപിക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഭരണാധികാരികളെ ഭരണം പോരാ, എന്നാ ഭരണാധികാരികളെ പോലും ശപിക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കൊടുത്ത ഉപദേശം മഹാനായ ഇബ്നുൽ അറബി തങ്ങൾ അവിടുത്തെ വസായിൽ പറയാണ്. എന്താ ഉപദേശം? നിങ്ങളുടെ ഭരണാധികാരികൾ നല്ല ഭരണാധികാരികൾ അല്ലെങ്കിൽ അവരെ ശപിക്കാൻ പാടില്ല. ശാപം ഇസ്ലാം അനുവദിച്ചിട്ടില്ല, നിങ്ങൾ അവരെ ശപിക്കാൻ പാടില്ല. ഫഇന്നല്ലാഹ, തീർച്ചയായും നമ്മൾ മനസ്സിലാക്കി വെക്കണം, ഈ സമുദായത്തിന് പലപ്പോഴും ദോഷം വരുന്ന പല ഭരണാധികാരികളും വരും. അതിന്റെ കാരണം അറിയോ? നമ്മളെ ജീവിതത്തിന്റെ ചൈതികേടാണ്, റബ്ബിനെ മറന്നുള്ള ജീവിതമാണ്. ഇതിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും ഭരണാധികാരികളെ ശപിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാണ്. ഇത് പറഞ്ഞിട്ട് പറയുന്നില്ല ലാ തസുബ്ബന്ന ശൈആ, ഒരാളെയും അതെ ശപിക്കാൻ പാടില്ല, ഒരു വസ്തുവിനെയും നീ ഒരിക്കലും തെറി വിളിക്കാൻ പാടില്ല, ഒരു വസ്തുവിനെയും തെറി വിളിക്കാൻ പാടില്ല. നീ ഇങ്ങനെ നടന്നു പോവാണ്, നടന്നു പോകുമ്പോ നല്ല കണ്ണിന് കാഴ്ചയൊക്കെ അള്ളാഹു തആല തന്നിട്ടുണ്ട്. കാഴ്ച ഇല്ലെങ്കിലോ കണ്ണട വെക്കാനുള്ള അവസരം തന്നിട്ടുണ്ട്. എന്താ കണ്ണട ഇല്ലാതെ? കണ്ണട ഉണ്ടായിട്ട് കാണുന്നില്ലേ? കണ്ണടുണ്ടായിട്ടും കാണാത്ത എത്ര ആളുകളുണ്ടല്ലേ. അള്ളാഹു തആല പൂർണ്ണമായ ആരോഗ്യം കൊടുക്കട്ടെ. ഈ കഴിഞ്ഞ ദിവസം കുറ്റിയാടി സിറാജുൽ ഹുദയിൽ ഒരാൾ വന്നിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ദ്വാരക്കണം, ഭയങ്കര ടെൻഷനാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റിപ്പോയി? അപ്പൊ ഇയാളെ മറുപടി, രണ്ട് കണ്ണിനും കാഴ്ചയില്ല, നിങ്ങൾ ദ്വാരക്കണം. കാണാൻ കണ്ണിന് ഒരു തകരാറുമില്ല, രണ്ട് കണ്ണിനും കാഴ്ച തീരെയില്ല, നിങ്ങൾ ദ്വാരക്കണം. അതുകൊണ്ട് എന്തോ ഒരു വിഷമം പോലെ. അള്ളാഹു തആല അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹ് ഞങ്ങളെ കണ്ണൊന്നും നീ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തിരിച്ചു ചോദിക്കരുത്. റഹ്മാനെ, എത്ര ചെറുപ്പക്കാരാണ് അല്ലേ ഷുഗർ അധികരിച്ചിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഈ കണ്ണിന്റെ കാഴ്ച ഉണ്ട്, കണ്ണട വെച്ചിട്ട് കാണുന്നുണ്ട്, തീരെ കാഴ്ച ഇല്ലാതല്ലേ? കണ്ണട ഉണ്ടായിട്ടും കാഴ്ച കിട്ടിയില്ലേ? അൽഹംദുലില്ലാഹ്, അള്ളാഹു അല്ലേ കാഴ്ച തരുന്നവൻ. ഈ കണ്ണിന്റെ കാഴ്ചയായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ എവിടെയോ വെച്ചു കുത്തിപ്പോയി. എന്താ ഇവിടെ പറയാ, വെച്ചു കുത്തിപ്പോയി എന്നാണ് മനസ്സിലാവോ? ഇല്ല, വെച്ചു കുത്തിപ്പോ എന്നാണ് മനസ്സിലാവോ? ഇല്ലല്ലേ. നടന്നു പോകുമ്പോ ഈ കല്ലിനൊക്കെ കുത്തിപ്പോകൂലേ, അറിയാതെ. അതിനെന്താ പറയാ, ഇടക്കി പോവാ. ഇപ്പൊ മനസ്സിലായോ? എന്നിട്ടും മനസ്സിലായില്ലേ? ഇനി പിന്നെ കണ്ണട കേൾക്കേണ്ടി വരുമോ? അപ്പൊ ഈ നടന്നു പോകുന്ന സമയത്ത് ഇടക്കിപ്പോയി അല്ലെ? ഇടക്കിപ്പോയില്ലേ? ഇടക്കിപ്പോയി. അത് മലയാളോ കന്നഡ രണ്ടും കൂടി അല്ലെ? ഇതൊരു മിക്സ് ആണ് അല്ലെ? സ്ഥലം തന്നെ ഒരു മിക്സ് ആണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നിറത്തിലോ ഭാഷയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വരച്ചിട്ട് ഉണ്ടാക്കി വെച്ച ജില്ലാ അതിർത്തികളിലോ സംസ്ഥാന അതിർത്തികളിലോ ഒന്നുമല്ല, തഖ്വയിലാണ് പ്രാധാന്യം. അല്ലാഹു നമുക്കൊക്കെ തഖ്വനേറ്റിത്തരട്ടെ. അപ്പൊ നടന്നു പോകുമ്പോ ഒരാള് കാല് വെച്ച് കുത്തിപ്പോയി എന്ന് പറയും. ഞങ്ങളുടെ നാട്ടില് അടുക്കിപ്പോയി എന്ന് പറയും അല്ലെ? അല്ലെ, അടുക്കിപ്പോയി എന്നല്ലേ പറയാ? ചിരിക്കുന്ന ചില ആളുകൾ ഞാൻ വെച്ച് തെറ്റിപ്പോയി. അപ്പൊ ഈ അടുക്കിപ്പോയി, അടുക്കിപ്പോയാൽ ആരെയാ തെറി വിളിക്കുക? ആരെയും കാണൂല അല്ലെ? ആദ്യം തിരിഞ്ഞു നോക്കും, അപ്പുറം ഇപ്പുറത്തും ആരെങ്കിലും ഉണ്ട്? ആരുമില്ല. എന്നാ പിന്നെ പച്ച തെറി ആരാ? കല്ലിനെ പച്ചയായി തെറിയും വിളിക്കുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്ന ലാ തസുബ്ബന്ന ശൈആ, ഭാര്യനെ തെറി വിളിക്കരു, ഉപ്പാനെ തെറി വിളിക്കരു, ഉമ്മാനെ തെറി വിളിക്കരു, കുടുംബങ്ങളെ തെറി വിളിക്കരു എന്നല്ല പറഞ്ഞത്, പിന്നെ ഒരു വസ്തുവിനെയും തെറി വിളിക്കരുത്. എനിക്ക് കണ്ണുണ്ടായിട്ട് നോക്കാതെ നടന്നതല്ലേ നീ? അല്ലേ, കണ്ണുണ്ടായിട്ടോ നോക്കാതെ നടന്നിട്ടല്ലേ കുത്തിപ്പോയത്? എന്നിട്ട് ആ കല്ലിനെ പാവം കല്ലെന്ത് ചെയ്തിരിക്കുന്നു? ആ കല്ലിനെ തെറി വിളിക്കുകയാണ്. എത്ര കണ്ണുള്ള ആളുകൾ പോയി അങ്ങനെ കല്ല് വെച്ച് കുത്തിപ്പോവെങ്കിൽ ഈ മനുഷ്യന്മാർക്ക് മുഴുവൻ ഒന്ന് അത് മാറ്റിക്കൂടായിരുന്നു? ആരും ചെയ്തില്ല. എന്നിട്ട് അവസാനം പാവ ഈ കല്ലിനെ തെറി. അങ്ങനെ ആകരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നു, ഒരു വസ്തുവിനെയും നിങ്ങൾ തെറി വിളിക്കാൻ പാടില്ല, ഒരു ജീവനില്ലാത്ത വസ്തുവിനെയും തെറി വിളിക്കാൻ പാടില്ല. എത്ര പരിശുദ്ധമായ മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നു,
നിങ്ങൾക്ക് അഥവാ ഇങ്ങനെ വെച്ച് കുത്തിപ്പോയി, അല്ലെങ്കിൽ എന്തിനു പറഞ്ഞ് അടക്കി കുത്തിപ്പോയി, ഇടക്കി കുത്തിപ്പോയി അങ്ങനെ സംഭവിച്ചാൽ ഈ ഷൈത്താൻ എന്റെ നോട്ടത്തിൽ നിന്ന് എന്നെ തെറ്റിച്ചു കയറിയല്ലോ എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഇതല്ലാതെ ഒരിക്കലും നമ്മൾ ഒരു വസ്തുവിനെയും തെറി വിളിക്കാൻ നമുക്ക് അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രിയപ്പെട്ട ശിഷ്യനെ വിളിച്ചു കൊടുത്ത ഉപദേശം മഹാനായ ഇബ്നുൽ അറബി തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതാ ഞാൻ പറഞ്ഞത്. ഒരു വസ്തുവിനെയും തെറി വിളിക്കാൻ പാടില്ല. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ചില ആളുകൾ കൃഷി നടത്തും, അങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ കുറെ പോകും. കൃഷി നടത്തിയിട്ട് ഒരു മരത്തിന്റെ മേലെ നോക്കുമ്പോ നല്ല പപ്പായ, അതേ സാധനം അതിനപ്പുറം കുഴിച്ചിട്ടിരിക്കുന്നു, അതിന്റെ മേലെ ഒറ്റ പപ്പായ ഇല്ല. പപ്പായ എന്ന് പറഞ്ഞറിയില്ലേ, അത് പിന്നെ ഇന്ത്യ തോന്നുന്നു. ഒറ്റ പപ്പായ ഇല്ല, അല്ലെങ്കിലോ നല്ല വാഴക്കൊല 10 വെച്ചു, അതിൽ 3-4 നല്ല ജോറാണ്, ബാക്കിയൊക്കെ പോക്കാ. ഈ വാഴന പച്ച തെറി, പിന്നെ ബാക്കിയുള്ള വാഴനൊക്കെ പച്ച തെറി. അങ്ങനെയുള്ള കൃഷിക്കാരും ഉണ്ട്. പിന്നെയോ എന്തെങ്കിലും മുസീബത്ത് വന്നിട്ട് കൃഷിയൊക്കെ നശിച്ചു പോയാൽ തെറി വിളിക്കും. ആരെയാ വിളിക്കുന്നത് അത് ആലോചിക്കൂല. പറയുന്നത് ആരെ? പ്രകൃതി ദുരന്തത്തെ. ഇത് സിട്ടിച്ച സിട്ടാവിനെ മറന്നുകൊണ്ട് ഇവൻ ഇങ്ങനെ തെറി വിളിക്കും. കൊടുക്കുന്നവൻ അല്ലയാണെന്ന് ഓർമ്മ വേണം. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, മോനേ ഒരു വസ്തുവിനെയും നീ തെറി വിളിക്കാൻ പാടില്ല, ഒരു വസ്തുവിനെയും തെറി വിളിക്കാൻ പാടില്ല, ഒരാളെയും തെറി വിളിക്കാൻ പാടില്ല എന്നല്ല, ഒരു വസ്തുവിനെയും തെറി വിളിക്കാൻ പാടില്ല. നിന്റെ പൊറുതി കേടുകൊണ്ട് സംഭവിക്കുന്നതല്ലാതെ, അല്ലെങ്കിൽ ഷൈത്താനിന്റെ ബലയിൽ പെട്ടിട്ട് സംഭവിക്കുന്നതല്ലാതെ ഒന്നും ഇവിടെ പറയാനില്ല. എന്നാ എനിക്കും നിനക്കും പറയാൻ റബ്ബ് അവകാശം തന്നത് എന്താ? അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം. ഇത് എപ്പോഴും പറയാം, ഷൈത്താനിൽ നിന്ന് കാവൽ എപ്പോഴും ചോദിക്കാം. നാം മനുഷ്യന്റെ സ്വഭാവം അറിയോ നിങ്ങൾ? ഈ ഷൈത്താനോട് വലിയ ബഹുമാനം അല്ലേ? ഷൈത്താനോട് വലിയ ബഹുമാനം. അതെങ്ങനെ ഷൈത്താനോട് വലിയ ബഹുമാനം? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഷൈത്താനോട് ഭയങ്കര ബഹുമാനമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല റിസ്ഖിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? റിസ്ഖ് അല്ലാഹു തആല ഏറ്റെടുത്തതാണെന്ന് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് ഇതിന്റെ ബേജാറില്ല അല്ലേ? എല്ലാരും പഠിച്ചവനെ എനിക്ക് ഭക്ഷണം കിട്ടാതെ ആയി പോവോ, എന്റെ മക്കൾക്ക് ഭക്ഷണം കിട്ടാതെ ആയി പോവോ? ഈ ബേജാറിലല്ലേ മനുഷ്യൻ മുഴുവനും? അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ ഇബ്നുൽ അറബി തങ്ങൾ പറയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഖൂലുല്ലാഹു തആല, ലോക സിട്ടാവായ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, യബ്നാദം, ഓ ആദം സന്തതികളെ, നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരുന്നു, ഉല്ലയൗമിൻ അർസുഖുക, നിങ്ങൾക്ക് എല്ലാ ദിവസവും ഞാൻ ഭക്ഷണം തരുന്നു, വഅന്ത തഹസുൻ, പക്ഷേ നീ ഏത് ദിവസം നോക്കിയാലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ ടെൻഷനിലാണ്. എന്നാ എല്ലാ ദിവസവും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് നിന്റെ ആയുസ്സിൽ നിന്ന് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആയുസ് നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നതിന് പകരം ഓരോ ദിവസവും ആയുസ് കഴിയുന്നതിനനുസരിച്ച് എന്റെ വയസ്സ് കൂടിയല്ല. ഏപ്രിൽ 25 എനിക്കൊരു വയസ്സ് പൂർത്തിയായല്ല അല്ലാ എന്ന് ചിന്തിച്ച് എനിക്ക് എവിടെയുണ്ട് ആഘോഷിക്കാൻ വകുപ്പ് എന്ന് ചിന്തിച്ച് ഓടി നടക്കുന്നവനായി മനുഷ്യൻ അതപ്പതിച്ചു പോയി. ഓരോ വർഷവും കഴിയുമ്പോ പുതിയ ആഘോഷങ്ങൾ എന്തുണ്ട് എന്നാ അപ്പൊ മനുഷ്യൻ ആലോചിക്കുന്നത്. ഇപ്പൊ കുട്ടികൾ നിങ്ങളെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ സ്റ്റാറ്റസ് എടുത്ത് നോക്കി നോക്ക്, എല്ലാരും എഴുതി വെച്ചിട്ടുണ്ടാകും HBD അല്ലേ? HBD ഞാൻ പലപ്പോഴും പല സ്ഥലത്തും പറഞ്ഞു, ഇനിയും പറയാതിരിക്കലല്ലാതെ നിർവാഹമില്ലല്ലോ. HBD എന്താ ഈ പറഞ്ഞതിനർത്ഥം? ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ പുതിയ ആചാരമാണ്, പുതിയൊരു ആചാരം കണ്ടുപിടിച്ചതാണ് നമ്മളെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ. ഏതോ മതക്കാരന്റെ ആചാരം കോപ്പി അടിച്ചതാണ്. അപ്പൊ എന്നോട് ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിലുള്ള ഒരു മുസ്ലിയാര് പറഞ്ഞു പോലും, അത് പേരോട് ഉസ്താദിന്റെ മോനിക്ക് മാത്രമുള്ള അഭിപ്രായമാണ്.
ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം അയാൾക്ക് മാത്രമുള്ള അഭിപ്രായമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ ഇബ്നുൽ അറബി തങ്ങൾ വസായിൽ പറയുന്നു, മനുഷ്യൻ എങ്ങനെയാണെന്നറിയോ? അവന്റെ റിസ്ക്കിന്റെ കാര്യത്തിൽ അവന് വലിയ ബേജാറാണ്. പക്ഷേ അവന്റെ ആയുസ് ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ അവൻ സന്തോഷിക്കുകയാണ്. ചിന്തയില്ലാത്തവൻ തന്നെ. ഞാൻ ഇന്നിവിടെ വരുമ്പോ ഏണിയാടി കൂടിയാണ് വരേണ്ടത് എന്ന് ഞാൻ അറിഞ്ഞത് ഇവിടെ എത്തിയിട്ട്. ഏണിയാടിയിലൂടെയാണ് ഇവിടത്തേക്ക് വരാൻ അടുത്ത് എന്ന് അറിഞ്ഞത് ഞാൻ ഇവിടെ എത്തിയിട്ട്. ഞാൻ വന്നതോ കൊട്ടിയാടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം. എന്താ കൊട്ടിയാടിയോ? കുറ്റിയാടിയല്ല, കുറ്റിയാടി തന്നെ സിറാജുലുദുള്ള സ്ഥലമാണ്. സിറാജുലുദ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണ്ടില്ല, അപ്പൊ പിന്നെ കുറ്റിയാടിയും പരിചയപ്പെടുത്തി തരണ്ടില്ലല്ലോ. കൊട്ടിയാടി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലേ ഇവിടെ, അതിലന്നെ ഇങ്ങനെ കറങ്ങി വന്നു. ഇവിടെ എത്തിയപ്പോ പറഞ്ഞു ഇതിനേക്കാൾ അടുത്തൊരു റൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാണ് എന്നാ പിന്നെ അടുത്ത വർഷവും വരും ഇതിലെ തന്നെ വരാൻ നമുക്ക് ആഘോഷിച്ച് കളയാം അല്ലേ. എന്താ കാരണം? ഒരു മണിക്കൂർ കൂടുതൽ ഓടിയില്ലേ എന്റെ ആയുസിൽ? ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടില്ലേ? അൽഹംദുലില്ലാ അല്ലേ. ഇതുപോലെയാണ് ചില മനുഷ്യന്മാര്. ഇവനെ കണക്കാക്കിയ വയസ്സ് എത്രയാണെന്നറിയില്ല, പിന്നെ എത്രയോ കണക്കാക്കിയിട്ടുണ്ട്. ഒന്നിരിക്കുക 40 അല്ലെ 50 അല്ലെങ്കിൽ 60, ഇങ്ങനൊക്കെ ആയുസ് കണക്കാക്കിയിട്ടുണ്ട്. എത്രയാണെന്ന് ആർക്കും പിടുത്തില്ല. ഉണ്ടോ ആയുസ് പറയാൻ കഴിയുന്ന ഏതെങ്കിലും ധൈര്യമുള്ള ആളുകൾ എന്റെ സദസ്സിലുണ്ടോ? ഒന്ന് പരിചയപ്പെടാൻ താല്പര്യമുണ്ട്. ഞാൻ ഇത്ര കൊല്ലേ ജീവിക്കുമെന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? ഒറ്റരാക്കും ധൈര്യമില്ല. ഈ പറയുന്ന എനിക്ക് ധൈര്യമുണ്ടോ? ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകും? എനിക്ക് ധൈര്യമില്ല. ചിലപ്പോൾ നിങ്ങൾ എന്നെ ഇറക്കിക്കൊണ്ടേണ്ടി വരും. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് ആഫിയത്തും തരട്ടെ. വന്നത് ചിലപ്പോ കാറിലായിരിക്കും, തിരിച്ചു പോകുന്നത് ചിലപ്പോ ആംബുലൻസിലായിരിക്കും. ഈ പ്രതീക്ഷയോടെ വേണം ഞാൻ യാത്ര ചെയ്യാൻ, ഈ പ്രതീക്ഷയോടെ വേണം നമ്മൾ എപ്പോഴും ജീവിക്കാൻ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മളെ മൊബൈൽ ഫോൺ തുറന്നു നോക്കിയാൽ എത്ര ആളുകളെ നമ്പറാ? അവരൊക്കെ മരിച്ചുപോയി അല്ലേ. നമ്പർ നമ്മളെ മൊബൈൽ ഫോണിൽ ബാക്കിയാണ്, അവരൊക്കെ മരിച്ചുപോയി. അള്ളാഹു അവരൊക്കെ കബറിടും സ്വർഗപ്പും തൊപ്പാക്കി കൊടുക്കട്ടെ. ഇന്നലെ ഞാൻ 2-3 നമ്പർ നോക്കിയപ്പോ അതിലൊക്കെ കുറേ ആളുകൾ മരിച്ചുപോയവരാണ്. ഞാൻ പലരുടെയും നമ്പർ പരിശോധിക്കാൻ വേണ്ടി, ഒരു നമ്പർ കിട്ടാൻ വേണ്ടി അന്വേഷിച്ചതാണ്. നോക്കുമ്പോ എത്ര മരിച്ചുപോയ ആളുകളെ നമ്പറാണ് മൊബൈലിൽ. നമ്പർ ഇന്നും ബാക്കിയാണ്, ആള് ബാക്കിയില്ല. പൈസ കൊടുത്ത ആള് വാങ്ങിയ നമ്പറാണ് ആ മൊബൈലിന്റെ നമ്പർ. ബാക്കിയുണ്ട് അയാളെ പേര് എന്റെ മൊബൈലിൽ ബാക്കിയുണ്ട്. ആളിന്ന് കൂടെ ഇല്ല. അവരൊക്കെ കബറിടം നീ സ്വർഗപ്പൂന്തോ ബാക്കി കൊടുക്കണേ അല്ലോ. ഇതുപോലെ മെനഞ്ഞാന്ന് ഞാൻ അതേ മലപ്പുറം ജില്ലയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ മൊബൈലിൽ അതേ ശബ്ദമിടുന്നത് കേട്ടു. എടുത്തിട്ട് പ്രസംഗത്തിന്റെ ഇടയിൽ നോക്കിയപ്പോ അതിനെ മേലെ എഴുതി കാണുന്നത് ഒരാളും മരിച്ച വിവരാണ്. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാരെ, എന്റെ വയല് കേൾക്കാൻ വന്ന ചെറുപ്പക്കാരെ, ഇതുപോലെ ഏതെങ്കിലും വയലിന്റെ സദസ്സിലോ അല്ല പള്ളിയിലോ അല്ല ജോലി തിരക്കിലോ നിങ്ങളെ മൊബൈലിലും ഒരു ദിവസം ട്യൂൺ അടിയാനുണ്ട്. എന്താണ് ആ ട്യൂണിൽ നിങ്ങൾ കാണുന്നത്? അതേ സ്വന്തം അതേ ബാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി എന്ന വിവരമാണ്. അല്ലാ, ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഈമാനുള്ള വയലുകൾക്കാൻ വന്ന ഉപ്പമാരെ, സ്നേഹത്തോടെ വയലുകൾക്കാൻ വന്ന ചെറുപ്പക്കാരെ, ഇതുപോലെ ഒരു ദിനം നിങ്ങൾ കേൾക്കാനുണ്ട് പേരോട് സ്താദിന്റെ രണ്ടാമത്തെ മകൻ മരിച്ചുപോയി, അതെപ്പോഴാണെന്ന് എനിക്കറിയില്ല, കേൾക്കാൻ വന്ന നിങ്ങൾക്കും അറിയില്ല. അല്ലാ, ഞങ്ങൾക്കൊക്കെ നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണേ അല്ലാ. പലപ്പോഴും പലരും വിളിച്ചിട്ട് പറയൂ, അതേ ഞങ്ങളെ നാട്ടിൽ നടന്ന വയലിന്റെ സദസ്സിൽ വളരെ സജീവ ായിട്ടുണ്ടായിരുന്ന പ്രവർത്തകനായിരുന്നു മോനെ, പെട്ടെന്ന് മരിച്ചുപോയി, രോഗം പറയാനില്ല. വയല് നടത്തിയവൻ മരിച്ചുപോയി, വയലിന്റെ സംഘാടകം മരിച്ചുപോയി, അതിനുവേണ്ടി ഓടി നടന്നവൻ മരിച്ചുപോയി, അതിനുവേണ്ടി പ്രവർത്തിച്ചവൻ നദിയെ മരിച്ചുപോയി, വയലിന് ക്ഷണിക്കപ്പെട്ട പല ഉസ്താദുമാരും വിട പറഞ്ഞു പോയി. നിങ്ങളെ നാട്ടിലൊക്കെ വലിയ സാന്നിധ്യമായിരുന്നില്ലേ? നിങ്ങളെ നാട്ടിലെ വയലിന്റെ മേഖലകളിൽ അതുപോലെ വയലിന്റെ സദസ്സുകളിൽ വലിയ സാന്നിധ്യമായിരുന്നില്ലേ? മഹാനായ പൊസോട്ട് തങ്ങള് ഈ പാവപ്പെട്ട മുത്തല്ലിമ് എണിയാടിയുടെ പരിസരത്ത് മഹാൻ
മഹാനായ പൊസോട്ട് തങ്ങളെ കൂടെ ഒരു വയലിന് വന്നിട്ടുണ്ട്. മഹാനായ പൊസോട്ട് തങ്ങളെ ദ്വയ ചെയ്ത് തന്നിട്ട് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് പൊസോട്ട് തങ്ങളെ കൂടെ ഇല്ല. മഹാനായ ഖുറാ തങ്ങൾ നമുക്ക് ഇന്ന് ഇവിടെ ദ്വയ ചെയ്ത് തന്നു. എന്നാ മഹാനായ താജുല്ലുലമയുടെ സദസ്സില് ഈ പാവപ്പെട്ട മുത്തല്ലിമ് പ്രസംഗിച്ച് പഠിച്ചിട്ടുണ്ട്. മഹാനവറുകൾ ഇന്ന് നമ്മുടെ കൂടെയുണ്ടോ? കൂടെയില്ല. റബ്ബേ നീ ദർജന ഉയർത്തണേ അല്ലാ. ഈമാനുള്ള വിശ്വാസികളെ, ഏത് വേല് പറയുന്നവനും പോകണം, ഏത് വേല് കേൾക്കുന്നവനും പോകണം, ഏത് ദ്വയ ചെയ്ത് തരുന്നവനും പോകണം, ഏത് ദ്വയ ചെയ്യിപ്പിക്കുന്നവനും പോകണം, എല്ലാവരും പോകണം. എപ്പോൾ പോകണമെന്നറിയില്ല, എവിടെ വെച്ച് പോകണമെന്നറിയില്ല, എങ്ങനെ പോകണമെന്നറിയില്ല. പറഞ്ഞു വന്നത് മറന്നുപോയോ? ഏതെങ്കിലും പാട്ട് പാടാൻ നടക്കുന്ന ആളുകളെ പിന്നാലെയോ? അല്ലെങ്കിൽ ഇത്തരം ഏതെങ്കിലും പേര് പറഞ്ഞ് അന്യ പുരുഷന്മാരെ ഒരുമിച്ച് കൂട്ടുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നവരോ? അത്തരം മജ്ലിസുകൾ കാണുമ്പോഴേക്ക് ഉമ്മമാരെ കാലെടുത്ത് വെച്ച് ഈമാൻ ദുഷിപ്പിക്കണ്ട. വല്ലാത്തൊരു കാലാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല, പറയാതിരിക്കാൻ നിർവാഹമില്ല. അസ്തഗ്ഫിറുല്ലാഹല്ലദീം. എന്തൊരു കാലമാണ് നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കാലത്തിന്റെ മോശം കൊണ്ടാണോ? അല്ല, കാലത്തിന് ഒരിക്കലും തെറി വിളിക്കാൻ നമുക്ക് അവകാശമില്ല. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകളുടെ തകരാറാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്തിന്? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്തിനാ? സലാത്തിയല്ല, സലാത്തിന് നേതൃത്വം കൊടുത്ത മുസ്ലിയാർക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഏതോ ഒരു പെണ്ണ് മെസ്സേജ് ചെയ്തു. പിന്നെ അഥവാ എനിക്ക് ഭർത്താവിനെ വേണ്ട, എനിക്ക് മുലിയര് മതി എന്നാ ഈ പെണ്ണ് പറയുന്നത് അല്ലേ? ഈ നിലക്ക് നമ്മുടെ സമുദായം എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലാഹു തആല നല്ല പക്വതയുള്ള നല്ല മുതഅല്ലിമീങ്ങളെ കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇതുകൊണ്ട് തീർന്നോ? ഇല്ല. സ്ത്രീകൾക്ക് രോഗം വന്നാൽ, തലവേദന വന്നാൽ, അല്ലെങ്കിൽ പല്ലുവേദന വന്നാൽ ചികിത്സിക്കുന്നതിന് പകരം എവിടെങ്കിലും ഉണ്ടോ ഏതെങ്കിലും തങ്ങന്മാരി എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളിൽ നിന്ന് നോക്കി നടക്കുന്ന ചില സ്ത്രീകളുണ്ട്. തങ്ങന്മാര് മന്ത്രിച്ചാ രോഗം മാറൂല എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. അതുപോലെ ചികിത്സ ഇല്ല എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. വലിയ ശിഫയാണ്, സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചാല് വലിയ ശിഫയാണ്. പക്ഷേ ആ ശിഫ അന്യവണ്ണിന്റെ തലയെ കൈവച്ചിട്ട് തന്നെ വേണോ? എന്താ വീട്ടിൽ ഫാത്തിഹ ഓതാൻ അറിയുന്ന ആരുമില്ലേ? എന്നിട്ട് അന്യ പെണ്ണ് പോയിട്ട് ചെറിയ പല്ലുവേദനയുടെ പേരില് ഈ മുലിയാര് പറയാണ്, അല്ലെങ്കിൽ തങ്ങളാന്ന് പറയുന്ന ആള് പറയാണ് സിഹറാണ്. എന്നിട്ട് സിഹർ കച്ചവടം. എന്നിട്ടോ കൊറേ ദിവസം ഗുളിക കൊടുപ്പിച്ചു. എന്ത് ഗുളിയാ കൊടുത്തത്? ഈ കൊടുത്ത മുലിയാർക്കും അറിയില്ല, കുടിച്ച പെണ്ണുങ്ങൾക്കും അറിയില്ല. മരുന്നുകൾ കാരണം മാത്രമാണ് അല്ലേ? മരുന്നുകൾ കാരണം മാത്രല്ലേ? മരുന്ന് വെറും കാരണം മാത്രമാണ്. അത് ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ്. ഇനി ഇത് കേട്ടിട്ട് ഡോക്ടർമാർക്ക് വല്ലാണ്ട് സന്തോഷമുണ്ട. ഡോക്ടർമാരും മരുന്ന് കൊടുക്കുമ്പോ ഏതെങ്കിലും ഡോക്ടർമാരെ നിങ്ങൾ കണ്ടോ ഈ ഗുളിക കുടിച്ചാൽ അതിന്റെ രോഗം എന്തായാലും മാറും, പോയി കുടിച്ചിട്ട് വാന്ന് പറയുന്നത്? ഇല്ല. ഡോക്ടർ എഴുതി കൊടുക്കുമ്പോൾ തന്നെ 3 ദിവസം എഴുതി കൊടുക്കുക, അല്ലെ 4 ദിവസം, 5 ദിവസം, 1 ആഴ്ച എഴുതി കൊടുത്തിട്ട് എന്താ പറയാ? 1 ആഴ്ച കഴിഞ്ഞിട്ട് വിവരം പറയണേ. എന്താ വിവരം പറയണേ? ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള വിവരം പറയണോ? കാരണം ഈ ഗുളിക എന്റെ ശരീരത്തിൽ എങ്ങനെയാ പലിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഞാൻ പഠിച്ച അനുസരിച്ച് എനിക്ക് ഇത് പലിക്കുന്നാ എന്റെ ഒരു ധാരണ. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇങ്ങോട്ട് വരണേ, എന്നാലല്ലേ ഇയാൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള എന്നെ അറിയുള്ളൂ. ഇങ്ങനല്ലേ ഡോക്ടർമാര് മരുന്ന് എഴുതി തരല്? അല്ലേ അല്ലേ? നിങ്ങളൊക്കെ നിങ്ങളെ നാട്ടിലൊക്കെ ഗുളിക എഴുതി വരുമ്പോ, മരുന്ന് എഴുതി തരുമ്പോ ഏതെങ്കിലും ഡോക്ടർമാര് പറയോ ഈ ഗുളിക കുടിച്ചിട്ട് എന്തായാലും നിങ്ങളെ വൈക്ക് പോയിക്കോളൂ, എന്തായാലും നിങ്ങളെ രോഗം മാറിക്കോളൂ എന്ന് പറയുന്ന ഡോക്ടർ നിങ്ങൾ കാണിച്ചു തരുമോ? കാണിച്ചു തന്നാൽ നമ്മൾ വിശ്വസിക്കുകയോ ഇല്ല. എന്താ കാരണം? വൈദാ മരിൽ തുഫഹു വയശ്വീൻ. മഹാനായ നബിയുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, എനിക്ക് രോഗം വന്നാൽ ശിഫ തരേണ്ടവൻ ആരാ? ഡോക്ടറാണോ?
അല്ല മൊയ്ലിയാരാണോ, അല്ല താലിയാരാണോ, അല്ല ഖതീബാണോ, അല്ല സ്വലാത്തിന്റെ മജ്‌ലിസ് നടത്തുന്ന തങ്ങളാണോ, അല്ല പ്രസംഗിക്കുന്ന മുസ്ലിയാരാണോ, അല്ല രോഗം ശിഫ നൽകുന്നവൻ ഒന്നേ ഉള്ളൂ എന്നാ ഏതെങ്കിലും നബിയാണോ, അല്ല ഔലിയാക്കളാണോ, അല്ല രോഗത്തിന് ശമനം നൽകുന്നവൻ അവനാണ് അല്ലാഹ് എന്നാ ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം. ഇനി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കണ്ട. ഞാൻ കൂടെ ഡോക്ടർമാരെയും കൂട്ടി എണ്ണിയിട്ടുണ്ട്, ഡോക്ടർമാരെയും ഞാൻ കൂടെ എണ്ണിയിട്ടുണ്ട്, അതിന്റെ കൂടെ നിങ്ങൾ എണ്ണിക്കോളൂ, വൈദ്യന്മാരെ എണ്ണിക്കോളൂ, എല്ലാവരെയും കൂട്ടി എണ്ണിക്കോളൂ. ഒരു മനുഷ്യനും ഒരു രോഗവും മാറ്റാൻ കഴിയില്ല. മലക്കുകൾക്ക് കഴിയോ? മലക്കുകൾക്ക് കഴിയോ? ഇല്ല. അതല്ലേ മലക്കുകൾ പറഞ്ഞത്? എന്താ പറഞ്ഞത്? കൽപ്പിക്കപ്പെട്ടതനുസരിച്ച് ചെയ്യുന്ന അടിമകളാണ് ഞങ്ങള്. സ്വന്തത്തിലൊന്നും സൃഷ്ടിക്കാനുള്ള വഴിയില്ല, പടക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. രോഗം പടക്കുന്നവൻ ആരാ? അവനാണ് അല്ലാഹ്. രോഗത്തിന്റെ ശിഫ പടക്കുന്നവൻ ആരാ? അവനാണ് അല്ലാഹ്. സൃഷ്ടിക്കുന്നവൻ ഒന്നേ ഉള്ളൂ. ഗുളികകള് കാരണമാണ്, ഡോക്ടർമാരെ കാരണമാണ്, ഔലിയാക്കള് കാരണമാണ്, അമ്പിയാക്കള് കാരണമാണ്, സ്വാലിഹീങ്ങള് കാരണമാണ്, സ്വലാത്തിന്റെ മജ്‌ലിസ് കാരണമാണ്. ഇതൊന്നും കാരണമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കാരണമാണ്. പക്ഷെ ഇവിടെ ഒന്നും ഹറാമ് സംഭവിക്കാതെ നോക്കണം. അതേ ഏതെങ്കിലും ആള് ഷാളിട്ട് വരുമ്പോഴേ കയാളെ പിടിച്ചിട്ട് വലിയ സെയ്ദാക്കി തങ്ങളാക്കിയിട്ട്, ഏതെങ്കിലും ഗുളിക പിടിച്ചിട്ട് പിന്നെ തലകറങ്ങിയിട്ട്, എവിടെയെങ്കിലും പോയി കേസ് കൊടുത്തതുകൊണ്ട് തലകറക്കം മാറൂല. പറഞ്ഞ മനസ്സിലായോ? ഏതോ മൊയ്ലിയാർ ചികിത്സിച്ചു, ചികിത്സിച്ചിട്ട് ഗുളിക കുടിച്ചു. എന്തിനാ കുടിച്ചത്? പനി മാറാൻ. ഇയാളെ ഈ മൊയ്ലിയാരെ ഗുളിക കുടിച്ചപ്പോഴോ തലകറങ്ങി, തലകറങ്ങിയപ്പോഴോ പോയിട്ട് ഡോക്ടർമാരൊക്കെ കൂടിയിട്ട് ആക്കിയതിരെ കേസ് കൊടുത്തു. ഈ പാവത്തിന്റെ തലകറക്കം മാറുമോ? തലകറക്കം മാറുമോ? ചിലപ്പോ ഇയാളുടെ ഈ ഹോസ്പിറ്റലിൽ എത്തി കേസ് കൊടുത്തപ്പോ ഇയാൾക്കെതിരെ കേസുണ്ടാകും. പക്ഷെ ഇയാള് കുടിച്ച ഗുളികന്റെ എഫക്ട് മാറുമോ? ഇല്ല. അതിന് പിന്നെ വേറെ ഗുളിക കുടിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്റെ ഉമ്മമാരെ, ആരെങ്കിലും എന്തെങ്കിലും സിഹറാണ് എന്ന് പറയുമ്പോഴേക്ക് ഏതെങ്കിലും അന്യ പുരുഷന്മാരെ അടുക്കളയെ കൂടുന്ന സ്വഭാവമില്ലേ? ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണേ. ഏതെങ്കിലും അത്തരം അതി ഒരു അറിവും ഇല്ലാത്ത, ഒരു ചികിത്സയും അറിയാത്ത ഏതെങ്കിലും ആളുകൾ ഇറങ്ങി വന്നിട്ട് അത് ആളുകളെ ഈമാൻ തെറ്റിക്കുന്ന വഴിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളെ ഈമാൻ ദുഷിക്കുന്നത് ശ്രദ്ധിക്കണേ. അതിന് ഞാൻ സർവ്വ ആളുകളെയും എണ്ണി. ഇനി ഒന്നുകൂടി പറയട്ടെ, ഇതുവരെ പറഞ്ഞത് ഞാൻ രാഷ്ട്രീയം നോക്കി ല്ല ഇതുവരെ പറഞ്ഞത് മതം നോക്കിയിട്ടല്ല, ഇതുവരെ പറഞ്ഞത് നിറം നോക്കിയിട്ടല്ല, ഇതുവരെ പറഞ്ഞത് ജാതി നോക്കിയിട്ടല്ല. ഇനി ഒന്നുകൂടി പറയട്ടെ, എന്റെ വയത് കേൾക്കാൻ വന്ന ഉമ്മമാരെ, ഏതെങ്കിലും മുസ്ലിയാര് നിങ്ങൾക്ക് സിഹറാണെന്ന് പറഞ്ഞിട്ട് ഈ സിഹർ ബാത്തിലാക്കണമെങ്കിൽ അമ്പലത്തിൽ പോകാതെ സിഹർ ബാത്തിലാകൂല എന്ന് പറഞ്ഞു തരുന്നതെങ്കിൽ മൊയ്ലിയാരുണ്ടോ? ഈമാനുള്ള വിശ്വാസികളെ ഒരിക്കലും വിശ്വസിച്ചേക്കരുതേ. ഇപ്പൊ സിഹർ ചെയ്യാൻ അറിയുന്നവരില്ല എന്ന് ഉറച്ചങ്ങ് വിശ്വസിച്ചേക്കണം. ചെറിയ തലവേദന വന്നാൽ, ചെറിയ പല്ലുവേദന വന്നാൽ ആർക്കൊരു തിരുവാടിട്ടാത്തൊരു സാധനമാണല്ലോ, വേഗം പറഞ്ഞു കഴിവാ സിഹറാണ്. അപ്പൊ ഈ ഉമ്മാക്ക് സംശയം, വന്നാക്ക് സംശയം, ആരായിരിക്കും സിഹർ ചെയ്യാ? അപ്പൊ ഈ മൊയ്ലിയാരെ ചോദ്യം, നിങ്ങൾക്ക് സിഹർ ചെയ്യാരാ നിങ്ങൾക്കറിയില്ലേ? ഓരോരുത്തരുടെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാകൂലേ. ഇന്നലെ തിരക്ക് പിടിച്ചിട്ട് വന്നിരുന്നു ആര്? കളാപ്പാന്റെ മോന്. അയാള് വന്ന് വളരെ തിരക്ക് പിടിച്ചിട്ടാ വന്നത്. തിരക്ക് പിടിച്ച് വീട്ടിൽ വന്നപ്പോ അയാളെ തിരക്കിനിടയിൽ കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ ഇവളെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ആ ഇന്നലെ അവൻ വന്നിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ല, എന്തൊരു തിരക്കായിരുന്നു അവന്റെ അഭിനയം. അവൻ തന്നെയാണ് സീർ ചെയ്തത് അല്ലേ? കുടുംബങ്ങളെ തെറ്റിച്ചില്ലേ? കുടുംബങ്ങൾ തമ്മിൽ കലഹിപ്പിച്ചില്ലേ? ഇത്തരം സ്വഭാവക്കാരടുക്കലേക്ക് പോയി ഈമാൻ ദുഷിപ്പിക്കല്ല. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, നല്ല ബോധമുള്ളവരാകണം, നല്ല ചിന്തയുള്ളവരാകണം. ഏതെങ്കിലും ആളുകൾ ചികിത്സയുടെ പേരിലേക്ക് ഇറങ്ങി വരുമ്പോഴേക്ക് അവരെ മുന്നിൽ പോയി സമയങ്ങളയാൻ പാടില്ല. സ്വലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. നിങ്ങൾ പങ്കെടുത്തോളൂ. നല്ല നല്ല ആത്മീയ അള്ളാഹുവുമായി എടുക്കുന്ന വലിയ വലിയ മഹാന്മാരുടെയും സാദാത്തുക്കളുടെയും മജ്‌ലിസുകളിൽ പങ്കെടുത്തോളൂ, പുണ്യം നേടിക്കോളൂ.
ഇത് ബിസിനസ്സായി കാണുന്ന ആളുകള്, ഇതുകൊണ്ട് ജീവിക്കണമെന്ന് ചിന്തിക്കണ ആളുകള് അധികരിച്ച് വന്ന കാലം വന്നുപോയി. എല്ലാ മേഖലകളിലും ചതിയ, എല്ലാ മേഖലകളിലും ചതിക്കുന്നവരാണ്. അത്തരം ചതിയന്മാരെ കുഴിയിൽ പെട്ടുപോകാൻ പാടില്ല. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എന്റെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് ഇയാളെ സംശയമാണ്, എന്റെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, അന്യ പുരുഷന്മാരുണ്ട്, അതുപോലെ സ്ത്രീകളുണ്ട്, അതേ അന്യ സ്ത്രീകളും പുരുഷന്മാരും ഒത്തുചേർന്നൊരു സദസ്. ശരിക്കും മനസ്സിലാക്കണം, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അതിൽ ആരൊക്കെ ഉണ്ട്? കുടുംബ ഗ്രൂപ്പാന്നാ പറയുന്നത്. ഒരു നിലക്കും ഈ പെണ്ണും അത് ഈ പുരുഷനും കാണാനുള്ള ഒരു വകുപ്പില്ലാത്ത കുറെ ആളുകളുണ്ട്. അവരൊക്കെ ഒരുമിച്ച് കൂട്ടി. എന്തിനാ ഒരുമിച്ച് കൂട്ടിയത് എന്നറിയോ? മരിച്ചു പോയ ഒരാളെ പേരിൽ ഖുർആനോദാനാണ്, മരിച്ചു പോയ ഒരാളെ പേരിൽ യാസീനോദാനാണ്, മരിച്ചു പോയ ഒരാളെ പേരിൽ സലാത്തു ചൊല്ലാനാണ്. ഞാൻ അതേ ഈ മനുഷ്യൻ എന്നോട് പറയാണ്, അതേ ഞാൻ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഖത്മ് ഓതിയിട്ടുണ്ട്, അയാളെ പേരിൽ ഞാൻ യാസീനോദിയിട്ടുണ്ട്, അയാളെ പേരിൽ ഞാൻ ഖുർആൻ ഓതിയിട്ടുണ്ട്. പക്ഷേ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഓതിയത് ജനങ്ങളെ അറിയിക്കണമെന്ന് ചിന്തിച്ചിട്ടില്ല. ഈ ഗ്രൂപ്പിൽ വൻ തർക്കം. എന്താ തർക്കം എന്നറിയോ? നിങ്ങൾക്ക് ഇയാള് വാട്സപ്പ് ഗ്രൂപ്പിൽ എത്ര കത്തുമോതി എന്ന് പറഞ്ഞു കൊടുത്തില്ല, വാട്സപ്പ് ഗ്രൂപ്പിൽ എത്ര സലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല, ഇയാൾ എത്ര യാസീനോദി എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇതിന്റെ പേരിൽ ഈ ഗ്രൂപ്പിലുള്ള എല്ലാരും ഇയാളെ പച്ചയായി കടിച്ചു കീറുകയാണ്. ഇയാള് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു, ഞാൻ ചെയ്ത അമലുകളെ പരസ്യപ്പെടുത്താൻ ഞാൻ പേടിക്കുന്നു, ഞാൻ ചെയ്ത അമലുകളെ മറ്റൊരാളോട് പറയാൻ ഞാൻ ഭയപ്പെടുന്നു, കാരണം എന്റെ മനസ്സ് വളരെ മോശമാണ്. ഞാൻ ജനങ്ങളോട് ഇങ്ങനെ അമല് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരൊക്കെ അറിയട്ടെ എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ വരുമെന്നുള്ള ഭയമാണ്. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. തെറ്റുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇയാള് നല്ല നീയത്തിലാണ്. അയാള് ഖുർആൻ ഓതിയിട്ടുണ്ട്. ചിലപ്പോ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയവനെക്കാളും കൂടുതൽ ഓതിയിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് പറയാൻ പേടി, ഞാനിത് പറഞ്ഞിട്ട് എന്റെ അമല് പൊളിഞ്ഞു പോകുമോ, എന്റെ മനസ്സിൽ ഇവരൊക്കെ അറിയട്ടെ എന്നുള്ള ചിന്ത വന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് അയാൾ പറയുന്നില്ല. ഇതുപോലെ സ്വലാത്തിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോ അതേ നല്ല മനസ്സോടുകൂടെ അള്ളാഹനെ പേടിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ലെഫ്റ്റ് അടിച്ചു കളഞ്ഞു. അപ്പോഴേക്ക് ഇയാൾക്ക് സ്വലാത്ത് പറ്റൂല, അയാള് സ്വലാത്തിന്റെ വിരോധിയാണ് എന്ന് പറഞ്ഞു. പിന്നെ അയാൾ ആക്ഷേപിക്കലാണ്, ഇത്തരം സ്വഭാവം കൈയൊഴിക്കണേ. ഒന്നുകൂടി പറയട്ടെ ഉമ്മമാരെ, അന്യ പുരുഷന്മാരുള്ള സ്വലാത്തിന്റെ പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പാണോ? ലെഫ്റ്റ് അടിക്കുന്നതിലൊരു മടിയും വേണ്ടതില്ല. അന്യ പുരുഷന്മാരുള്ള സ്വലാത്തിന്റെ മജിലിസുകൾ ഒരുമിച്ച് കൂട്ടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഉമ്മമാരെ നമ്മൾ നിൽക്കാൻ പാടില്ല, നമ്മളെ പെൺകുട്ടികളെ നിർത്താൻ പാടില്ല. സ്വലാത്ത് ചെല്ലേണ്ടത് നാട്ടുകാരറിയിക്കാനല്ല, ജനങ്ങളെ അറിയിക്കാനല്ല, ജനങ്ങളോട് പറയാനല്ല. പരിശുദ്ധമായ റബിയുള്ള പോലെ കടന്നു വന്നാൽ എത്ര ആളുകളാണ്, എത്ര ഏതൊക്കെ കോലക്കാരാണ്? നബിദിനത്തിന്റെ ആശംസ പറയാൻ ഒരൊറ്റ വാട്സപ്പിലും നമ്മൾ സ്റ്റാറ്റസ് ഇടാത്തതില്ല, പച്ചക്കുപ്പയുടെ ഫോട്ടോ പതിപ്പിക്കാത്തതില്ല, എഴുതി വെക്കാത്തവരില്ല. ദിവസം ഒരു 10 സ്വലാത്തെങ്കിലും ചൊല്ലണമെന്ന് പറഞ്ഞിട്ട് സമയം കിട്ടിയിട്ടില്ല. എങ്ങനെ? ശരിക്കും മനസ്സിലാക്കണം, ഒരു 10 സ്വലാത്ത് എത്ര മിനിറ്റ് വേണം? ഒരു 10 മിനിറ്റ് വേണോ? വേണ്ട. ഒരു 10 സലാത്തി എല്ലാം 10 മിനിറ്റ് വേണോ? ഒരു മിനിറ്റ് പോരെ ഒരു 10 സലാത്തി എല്ലാം? ആ ഒരു മിനിറ്റിന് സമയമില്ല. എന്നാ ഇവന്റെ ഫോണില് നോക്കിയാൽ സ്റ്റാറ്റസിൽ ഭയങ്കര വാശിക്കാണ്. എന്താ സ്നേഹല്ലേ? ഫോണില് നോക്കിയാ തോന്നും പഠിച്ചോനെ ഇയാൾക്ക് എന്തൊരു സ്നേഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നല്ല നല്ല പാട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇട്ടുവെക്കും, കുപ്പന്റെ ചിത്രം ഇങ്ങനെ ഇട്ടുവെക്കും, ഒരൊറ്റ സലാത്തി അല്ലൂല. അപ്പൊ സ്നേഹ ആർക്കുള്ളതാ? കാണുന്ന ജനങ്ങൾക്കാണ്. എന്റെ സ്റ്റാറ്റസ് കാണുന്ന ജനങ്ങൾ അറിയണം ഞാൻ വലിയ ആശിക്കാണ് അല്ലേ? ജനങ്ങൾ അറിയണം ഞാൻ വലിയ ആശിക്കാണ്. പരിശുദ്ധമായ റബിയുള്ള പോലിൽ പോലും ഒരു മൗലിദ് വീട്ടിലിരുന്നിട്ട് സ്വന്തം ഭാര്യനോടൊപ്പം, സ്വന്തം ഉമ്മാനോടൊപ്പം, സ്വന്തം അനുജന്മാരോടൊപ്പം, സ്വന്തം ചേട്ടന്മാരോടൊപ്പം, സ്വന്തം കുടുംബങ്ങളോടൊപ്പം, സഹപാഠികളോടൊപ്പം, സഹചാരികളോടൊപ്പം മൗലിദോദാ നേരം കിട്ടിയിട്ടില്ല. പള്ളിയിലെല്ലാ
ദിവസവും മൗലിദാണ്. എന്നാ പള്ളിയില് മൗലിദിനത്തിലോ 12 ആള് 13 ആള് ചോറുണ്ടെങ്കിലോ പള്ളിയില് നിറച്ചു ആളാണ്. മൗലിദിനാണോ പ്രാധാന്യം ചോറിനാണോ? മൗലിദ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ പള്ളിയില് ചോറുണ്ടെങ്കില് നിറയെ ആളാണ്, ചോറില്ലെങ്കിലോ മൗലിദ് ഓതാൻ ആളില്ല. സ്റ്റാറ്റസിൽ സ്റ്റാറ്റസ് വെക്കാൻ നിറയെ ആളാണ്. ഒരു 10 സലാത്ത് ചെല്ലാൻ ആളില്ല. ആഷിഖുർ റസൂൽ എന്നുള്ള പ്രയോഗം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഓർത്തോ നിങ്ങള്? മഹാനായ കൊണ്ടൂർ ഉസ്താദിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര വലിയ വലിയ ആലിമീങ്ങൾ ഇവിടെ കഴിഞ്ഞുപോയി, അവരെ കുറിച്ചൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അവരൊന്നും ആഷിഖുർ റസൂൽ അല്ല എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. അള്ളാഹു നമ്മളെയൊക്കെ അവിടുത്തെ യഥാർത്ഥത്തിലുള്ള ആഷിഖീങ്ങളെ കൂട്ടത്തിൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാരുണ്യം കൊണ്ട് റബ്ബ് പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആഷിഖുർ റസൂൽ എന്ന് പറയാൻ തന്നെ അവർക്ക് പേടിയായിരുന്നു. പക്ഷേ ഇന്നത് മാറിപ്പോയി. സ്റ്റാറ്റസിൽ 4 ഉദയ കുബ്ബയുടെ ചിത്രം വെച്ചാൽ അല്ലെങ്കിലോ സ്റ്റേജിൽ കയറുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം ഇങ്ങനെ വയല് പറയും. സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ വയല് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം ഇങ്ങനെ പറയും. ജനങ്ങളെ മുന്നിൽ ഇങ്ങനെ ആഷിഖിന്റെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആഷിഖികളെ ബഹുമാനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്വന്തത്തിൽ ഒരൊറ്റ സ്വലാത്തു ചൊല്ലൂല, സ്വകാര്യത്തിൽ ഒരൊറ്റ മൗലിദ് ഓതാറില്ല, ഒരൊറ്റ സ്വലാത്തു ചൊല്ലാറില്ല. ഒറ്റക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് മദീനയിലെ പച്ചക്കുബ്ബയുടെ ചുവട്ടിലൊന്നെത്തണമെന്ന് ചിന്തിച്ച് കണ്ണുനീരൊഴുക്കിയ സ്റ്റാറ്റസുകാരനെ വിട്. മദീന മുനവ്വറയിലെ കവാടങ്ങ് മടക്കപ്പെട്ടിട്ട് വർഷം തികയാനായില്ലേ മുസ്ലിമേ? ഹജ്ജിന് പോകാൻ കഴിയുന്നില്ല, ഉംറക്ക് പോകാൻ കഴിയുന്നില്ല, അതേ സൗദി അറേബ്യയിൽ ജോലിക്ക് തന്നെ പലർക്കും പോകാൻ കഴിയുന്നില്ല. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള വിശ്വാസികള്, കഴിഞ്ഞ വർഷം ഹജ്ജിന് പോലും പോകാൻ കഴിഞ്ഞില്ല. ആ മദീനയിൽ പോകണമെന്ന് ചിന്തിച്ച് വെമ്പൽ കൊണ്ടിട്ട് ഇന്ന് വരെ പോകാൻ കഴിയാത്തത് കൊണ്ട് കൊറോണ തുടങ്ങിയത് മുതൽ അല്ലാ മദീനയുടെ കവാടമൊന്ന് ഞങ്ങൾക്ക് തുറക്കണേ. അല്ലാ ആത്മാർത്ഥമായി ദുആ ചെയ്ത എത്ര ആശിഖികളുണ്ട്, എത്ര സ്റ്റാറ്റസുകാരുണ്ട്, എത്ര സ്റ്റാറ്റസുകാരുണ്ട്. എന്തിനാണ് ഈ സ്റ്റാറ്റസ്? മറ്റുള്ളവനെ അറിയിക്കാനാണ്. സ്വന്തത്തിൽ കർമ്മത്തിലില്ല, മറ്റുള്ളവരെ കാണിക്കാനാണ്. എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, അതും കൂടി അങ്ങ് മറന്നിട്ട് ഇനി സിനിമാ നടന്മാര് പാടിയ പാട്ട് വെച്ചോ എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. ഇനി അതും കൂടി അങ്ങ് മറന്നിട്ട് ഏതെങ്കിലും പെണ്ണിന്റെ ചിത്രം സ്റ്റാറ്റസ് ആക്കി വെച്ചോ എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടില ആ സ്നേഹം വേണ്ടത്, ഹൃദയത്തിന്റെ ഉള്ളിൽ ആ സ്നേഹം വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹൃദയത്തിന്റെ ഉള്ളിലെ ആ സ്നേഹം വേണ്ടത്. ഈ സ്റ്റാറ്റസുകാരനോട് ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, സ്റ്റാറ്റസിൽ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രദർശിപ്പിക്കുന്നവരോട് ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ. ചോദ്യം ചെയ്യാനല്ല, കുറ്റപ്പെടുത്താനല്ല, ഒരു വിചിന്തനം നടത്താനാണ്, ആരെ എന്നെ ഒന്ന് നന്നാക്കാനാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരെ, നമ്മളെ മനസ്സിനൊരു മാറ്റമുണ്ടാകാനാണ്. മറ്റുള്ളവന്റെ മുന്നിൽ സ്റ്റാറ്റസ് കാണിക്കുമ്പോ നീ ഇത്തരം ആഷിഖാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള പാട്ട് പ്രദർശിപ്പിക്കുമ്പോ, ഏതെങ്കിലും നല്ല ആഷിഖീങ്ങൾ പാടിയതാണെന്ന് പറഞ്ഞ് പാട്ട് കേൾപ്പിക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഉദിച്ചതെന്താ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണല്ലേ. എന്റെ വിശ്വാസികളൊന്നും ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നോ. എന്നാ ഒന്ന് സ്വന്തം നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് നേരം വെളുത്തതിന്റെ ശേഷം സുബ്ഹിയായത് മുതൽ 5 നേരം മുസ്ലിമേ, 1 നേരമല്ല, 5 നേരം നീ വിളിച്ചില്ലേ, അസ്സലാമു അലൈക അയ്യുഹ നബിയൂ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സലാം പറഞ്ഞില്ലേ? എപ്പ നിസ്കാരത്തിൽ സലാം പറഞ്ഞില്ലേ? ഓ ചെറുപ്പക്കാരാ,
ആ സമയത്ത് നിന്റെ മനസ്സിൽ വന്നു എന്റെ ഏറ്റവും വലിയ സ്നേഹം. സ്നേഹം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ സ്റ്റാറ്റസിലൂടെ സ്നേഹം പ്രകടിപ്പിച്ച ചെറുപ്പക്കാരാ, ജനങ്ങളെ മുന്നിൽ നീ സ്നേഹം കാണിച്ചുവല്ലേ. നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയൂ നിന്നെ വിധങ്ങളെ വിളിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നിന്റെ മനസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു ചെറിയ മൈക്രോ സെക്കൻഡ് ഒരാലോചന വന്നിട്ടുണ്ടോ? ഇല്ലല്ലേ. എന്താണ് ഈ സ്നേഹം എന്ന് പറഞ്ഞത്? സ്റ്റാറ്റസ് ചുരുങ്ങിപ്പോയില്ലേ, സ്റ്റാറ്റസിൽ കുടുങ്ങിപ്പോയി. ആലോചിച്ചു നോക്ക് നിങ്ങൾ, അസ്സലാമു അലൈക അയ്യുഹ നബിയൂ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഞ്ചു പ്രാവശ്യം ഒരു വട്ടമല്ല സ്വബൈക്ക് വിളിച്ചില്ലേ, വിളിച്ചില്ലേ, ലോഹറിനെ വിളിച്ചില്ലേ, അസറിനെ വിളിച്ചില്ലേ, അതുപോലെ മഗ്രിബിനും ഇശായിനും വിളിച്ചില്ലേ, എന്നിട്ട് ഈ അഞ്ച് പ്രാവശ്യം വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഞാൻ ഈ സലാം പറയുന്നത് എന്ന് ചിന്തിച്ചിട്ട് നിസ്കാരത്തിൽ വലിയ ബഹുമാനത്തോട് ആദരവോടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവിനെ ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് സലാം പറയാൻ കഴിഞ്ഞ എത്ര വിശ്വാസികൾ എന്റെ മജ്ലിസിലുണ്ട്! ഓരോരുത്തരും നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചു നോക്ക്, സ്റ്റാറ്റസിൽ നമ്മൾ വലിയ ജോറാ, പക്ഷേ പ്രവൃത്തി പദത്തിൽ കാണാനില്ല. നിങ്ങൾ കണ്ടില്ലേ മാനായ സയ്യിദുന അബൂബക്കറിന് സ്വദീഖ് സ്നേഹിച്ചു. എങ്ങനെയാ സ്നേഹിച്ചത് എന്നറിയോ? സഹാബത്തിന്റെ മുന്നിലെ സ്റ്റാറ്റസ് വെച്ചിട്ടാണോ? മറ്റുള്ള സഹാബത്തിന്റെ മുന്നിൽ സ്റ്റാറ്റസ് വെച്ച് അറിയിച്ചതാണോ? അല്ല ഉമ്മാ, അല്ല ബംഗള്. സഹാബത്ത് സ്നേഹം കാണിച്ചത് സ്റ്റാറ്റസിലൂടെയല്ല, മറിച്ചോ ഇത്തിബാഴിലൂടെയാണ്, പ്രവർത്തനത്തിലൂടെയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ സ്വന്തം കുടുംബ ഉമ്മയും ബാപ്പയും അങ്ങയ്ക്ക് സമർപ്പിതമാണ് നബിയേ. സയ്യിദുന അബൂബക്കറിന് സ്വദീഖ് ഇതല്ലേ ഈമാനുള്ള വിശ്വാസികളെ സ്നേഹം, ഇതല്ലേ മനസ്സിന്റെ അടിത്തട്ടിലുള്ള സ്നേഹം. ഈ സ്നേഹം മാറിപ്പോയി ജനങ്ങളെ താല്പര്യപ്പെടുന്ന സ്നേഹം ആഷിക്ക് എന്ന് വിളിക്കാനായി പോയി, ആഷിക്കത്താണ് എന്ന് പറയാനായി പോയി. അസ്തഗ്ഫിറുല്ലാഹ് അലീം, പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. നിഖാബിന്റെ ഉള്ളില്, എങ്ങനെ നിഖാബിന്റെ ഉള്ളില്? എന്താ നിഖാബ് എന്ന് പറഞ്ഞാൽ മുഖം മറക്കുന്ന, ആ മുഖത്തേക്ക് താഴ്ത്തിയിടുന്ന തുണിയില്ലേ, ആ തുണിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആശിക്കാത്തുകൾ അധികരിച്ചു പോയി, അധികരിച്ചു പോയി. ശരിക്കും മനസ്സിലാക്കണം, നിഖാബിന്റെ ഉള്ളില് ഒളിഞ്ഞു നിൽക്കുന്ന പെങ്ങന്മാര് ഉമ്മമാര് നോക്കിയാ വലിയ മാന്യതയുള്ളവരാണ്, ബാപ്പമാര് നോക്കിയാ വലിയ മാന്യതയുള്ളവരാണ്. കയ്യുറയിടാതെ പുറത്തിറങ്ങൂല, പിന്നെയോ മുഖം മറക്കാതെ പുറത്തിറങ്ങൂല പെങ്ങന്മാരെ. എന്നിട്ടോ സാറുവ ഇൻസ്റ്റഗ്രാമിലും കയറിയിട്ട് എല്ലാ മൂല്യമാർക്കും മെസ്സേജാണ്. എന്റെ ഇൻസ്റ്റഗ്രാം നോക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരനായ സുഹൃത്തുണ്ട്, ഇയാൾ എന്നോട് പറയാണ് എത്ര സ്ത്രീകളാ മെസ്സേജ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആവശ്യമില്ലാതെ ഒരു പണിയില്ലാതെ നടക്കുന്ന ചില സ്ത്രീകള് നിഖാബിന്റെ ഉള്ളിൽ ആശിക്കത്താണ് പോലും, പേര് ആശിക്കത്ത്. എന്നിട്ടോ പറയുന്നത് മൂലയാരോട് ഞാൻ 1000 സലാത്തിയല്ലേ, പിന്നെ 2000 സലാത്തിയല്ലേ, 100000 സലാത്തിയല്ലേ, 1,000,000 സലാത്തിയല്ലേ. ഈ മൂലയാരാണോ കൂലി കൊടുക്കുന്ന ആള്? മൊയ്ലിയാനാണോ കൂലി കൊടുക്കുന്ന ആള്? എന്തിനാ ഈ മൊയ്ലിയാരെ ബോധിപ്പിക്കേണ്ട ആവശ്യം? അപ്പൊ അള്ളഹാനല്ല ബോധിപ്പിക്കുന്നത്, മൊയ്ലിയാരോട് 1,000,000 സലാത്തി അല്ലേ എന്ന് പറയുമ്പോ മൊയ്ലിയാരെ മനസ്സിൽ സ്നേഹം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നിഖാബിന്റെ ഉള്ളിൽ ഒളിച്ചു നിന്നിട്ട് ചില പെങ്ങന്മാർ ഇത്തരം തോന്നിവാസങ്ങൾ കിറക്കുന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ അടുത്തൊരു ചെറുപ്പക്കാരനായ പാട്ടുകാരനെ കുറിച്ച് എന്നോട് ഒരാൾ പറഞ്ഞു. ഈ പാട്ടുകാരൻ കംപ്ലൈന്റ് ചെയ്തു പോലും, ആരെ കുറിച്ച് എന്നറിയോ? സ്ത്രീകള് മെസ്സേജ് ചെയ്തിട്ട് നിർവാഹമില്ലാത്തത് കൊണ്ട് കംപ്ലൈന്റ് ചെയ്തു. ഞാൻ ആലോചിച്ചു നോക്ക്, ഈ നിലക്ക് അതപ്പതിച്ചു പോയി ആത്മീയതയുടെ മേഖലകളെ ചൂഷണം ചെയ്യണ,
എന്റെ വയൽ കേൾക്കുന്ന ഉമ്മമാരെ, മരണത്തെ കുറിച്ച് ഓർമ്മ വേണം. അള്ളാഹുവിലേക്കുള്ള മടക്കയാത്രയെ കുറിച്ച് ഓർമ്മ വേണം. അറുകാലുള്ള മയ്യത്ത് കെട്ടിലിനെ കുറിച്ച് ഓർമ്മ വേണം. നിങ്ങൾ ആലോചിച്ചു നോക്കി, എത്ര വലിയ വലിയ കൊമ്പന്മാർ കഴിഞ്ഞുപോയി. നിങ്ങളെ നാട്ടിലെ വലിയ വലിയ മൂപ്പന്മാര് പലരും മരിച്ചുപോയില്ലേ? വലിയ വലിയ നേതാക്കൾ മരിച്ചുപോയില്ലേ? മരണം പിടികൂടാത്ത നേതാക്കളുണ്ടോ? ഉമ്മമാരെ, ചെറുപ്പകാലത്ത് ആരോഗ്യമുള്ള സമയത്ത് സർവ്വതോനിവാസവും ചെയ്യുന്ന പെൺകുട്ടികളെ ഒന്ന് ഓർമ്മിപ്പിക്കണം. നിരപിടി കൂടാത്ത ഒരൊറ്റ മുടിയുമില്ല, നിരപിടി കൂടാത്ത ഒരു ചെറുപ്പവുമില്ല, ഒരു യൗവനവുമില്ല. റബ്ബ് തിരിച്ചു ചോദിച്ചാ കൊടുക്കാനുള്ളതല്ലാതെ കയ്യിലില്ലെന്ന ബോധത്തോടെ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കാൻ കഴിയുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. അതിനെന്ത് വേണമെന്നറിയോ? എന്റെ വയത് കേൾക്കുന്ന പെങ്ങന്മാരേ, ഉമ്മമാരാദരിക്കണം, പാങ്ങളമാരാദരിക്കണം, പാപ്പമാരാദരിക്കണം, ഉപ്പാപ്പമാരാദരിക്കണം, കുടുംബങ്ങളെ ബഹുമാനിക്കണം. നിങ്ങളെ സ്റ്റാറ്റസ് അവരെ മുന്നിലാണ് കാണിക്കേണ്ടത്. ഓ എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരി, നിങ്ങളെ സ്റ്റാറ്റസ് അറിയിക്കേണ്ടത് ആരെയാണ് എന്നറിയോ? നിങ്ങളെ ഭർത്താവിനെയാണ്. നിങ്ങളെ ഭംഗി പ്രദർശിപ്പിക്കേണ്ടത് ആരെ മുന്നിലാണ് എന്നറിയോ? നിങ്ങളെ ഭർത്താവിന്റെ മുന്നിലാണ്. നിങ്ങളെ സ്വലാത്ത് അറിയിക്കേണ്ടത് ആരെയാണ് എന്നറിയോ? നിങ്ങൾക്ക് വിവാഹം ഹറാമായവരെയല്ല, മറിച്ചോ നിങ്ങൾക്ക് അതേ വിവാഹം കഴിക്കാൻ പറ്റുന്ന ആളുകളെയല്ല. വിവാഹം ഹറാമാക്കപ്പെട്ടൊരു കൂട്ടം ആളുകളുണ്ട്. അതാരാ? നിങ്ങളെ ബാപ്പന്റെ മുന്നിൽ നിങ്ങൾ അറിയിച്ചോളൂ, നിങ്ങളെ മക്കളെ മുന്നിൽ അറിയിച്ചോളൂ. എന്തിനാ കുറെ ചൊല്ലി എന്നറിയിക്കാനല്ല, മക്കള് സ്വലാത്തു ചൊല്ലാനാണ്, ബാപ്പമാർക്ക് പ്രചോദനം കിട്ടാനാണ്, കുടുംബങ്ങൾക്ക് പ്രചോദനം കിട്ടാനാണ്. അതല്ലാത്ത അന്യപെണ്ണുമായി ഒത്തുചേരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്തേക്കല്ല ഉമ്മമാരി. ഇത് പറയുമ്പോ നല്ല നീയത്തോടെ സലാത്ത് ചെല്ലുന്ന ഉമ്മമാരുണ്ടാകാം. അവര് നിർത്തിക്കളയണമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. അവര് സലാത്ത് ചൊല്ലണം, ധാരാളം ചൊല്ലണം, ചൊല്ലി ചൊല്ലിയിട്ട് അവസാനം എത്തണം. എവിടെ എത്തണം എന്നറിയോ? മദീന മുനവ്വറയിലെത്തണം. എവിടെയാ മദീന മുനവ്വറയിലെത്തേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ മാ ബൈന ഖബരി വ മിംബരി റൗളത്തുൻ മിൻ റിയാ സ്വർഗപ്പൂന്തോപ്പാണെന്ന് പറഞ്ഞ മദീനയിലെത്തോളം. എന്തിനാ അവിടേക്ക് പോകുന്നത്? മുസ്ലിമേ സെൽഫി എടുക്കാനല്ല, ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആക്കാനല്ല, ജനങ്ങൾ അറിയിക്കാനല്ല. അവിടെ എത്തിയിട്ട് കാണണം ആരെയാ കാണേണ്ടത്? ഞാൻ അവിടെ എത്തിയത് ജനങ്ങളല്ല കാണേണ്ടത്, മറിച്ചോ ആ മദീനയിലെത്തിയിട്ട് കാണണം ആരെയാ കാണേണ്ടത്. സഹാബത്ത് മുഴുവൻ രാത്രിയിലും കാണണമെന്ന ആശയോടെ പകല് മുഴക്കെ ശിഷ്യനായി മുന്നിലിരുന്നിട്ടും മതിയാകാതെ സഹാബത്ത് രാത്രിയിൽ ഉറക്കമൊഴിച്ച് കാണണമെന്ന താല്പര്യത്തോടെ കാത്തു നിന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെ കാണണം. നിങ്ങൾ കേട്ടില്ലേ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു? അത് വെറും അറബികൾക്ക് മാത്രമല്ല പറ്റലി, ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കേരളക്കാരനാണ്. അല്ലാഹ് അവിടത്തൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാന്. അവിടത്തൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിൽ നീ ഇഷ്കിനേറ്റി തരണം റഹ്മാന്. ആഷിഖുർ റസൂൽ എന്ന് പറയുന്ന അത്തരം വലിയ വലിയ മഹാന്മാരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആഷിഖുർ റസൂൽ എന്ന് പറയല് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു നടത്തില്ല. ആഷിഖുർ റസൂൽ എന്ന് പറയുമ്പോ ഈമാനുള്ള വിശ്വാസികളെ, ഈ പറയുന്ന ചെറിയ കുട്ടിയെ കുറിച്ച് ആഷിഖുർ റസൂൽ എന്ന് പറയുമ്പോ ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല. ആ കുട്ടി പാവം ചിന്തിക്കുകയാണ്, ഞാൻ തന്നെയാണ് ആഷിഖുർ റസൂൽ, ഞാൻ ഉമർ ഖാദിന്റെ ദർജലത്തിൽ പോയി, ഗുണ്ടൂർ സാഹിന്റെ ദർജലത്തിൽ പോയി എന്ന് ചെറിയ മക്കൾക്ക് തോന്നിപ്പോകൂലേ? ഒരിക്കലും അങ്ങനെ ആ വലിയ മഹത്വങ്ങളൊന്നും നമ്മൾ നശിപ്പിച്ചു കളയാൻ പാടില്ലേ? ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് ഇനി സുവിശദമായി കടക്കുന്നില്ല, ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. നമ്മൾ അവിടെ പോയിട്ട് കാണണം. ആരെ കാണണം? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കേട്ടില്ലേ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഒരുപാട് കാലം കൂടെ ജീവിച്ചു, കൂടെ ജീവിച്ചിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നിന്നു മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു കൊതി മാറിയോ? ഇല്ല. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ആശ തീർന്നോ? ഇല്ല.
കൂടെ ജീവിച്ചിട്ട് കൊതിമാറിയില്ല. ഇനി നിങ്ങൾ ഏത് സഹാബത്തിനെയും പരിശോധിച്ചോളൂ, കൂടെ ജീവിച്ചിട്ടവർക്ക് കൊതിമാറിയോ ഇല്ല? വയല് പറയുന്ന മുസ്ലിയാരുടെ പാട്ടിന്റെ ഈണം, അല്ലെങ്കിൽ വയലിന്റെ ഈണം കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഇയാൾ എന്തൊരു വലിയ മഹാനാ, നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, വയല് പറയുന്ന മുസ്ലിയാരെ കൂടെ രണ്ടു ദിവസം കൂടെ ജീവിക്കണ്ടേ അറിയണമെങ്കിൽ മഹാനായി ഇമാം ബുസരി തങ്ങൾ പറഞ്ഞില്ലേ, അതേ എന്റെ ജീവിതത്തിൽ ഞാൻ പറയുന്നതൊന്നും പ്രവർത്തിക്കാതെ പോയി. ആരാ പറഞ്ഞത്? ഇമാം ബുസരി റളിയല്ലാഹു അൻഹു. ആരാ? ശരിയായ ആഷിഖുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് സ്നേഹിച്ച് പദ്യം എഴുതിയിട്ട് അവസാനം പദ്യം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നപ്പോ സ്വപ്നത്തിൽ വന്ന് പൂർത്തീകരിച്ചു കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇമാം ബുസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, പക്ഷേ ഞാനതൊന്നും ചെയ്തില്ലല്ലോ അല്ലാ. എന്നാ ഇപ്പം വയല് പറയുന്ന മുസ്ലിയാക്കന്മാരെ എന്ത് പറയണം എനിക്കറിയില്ല. പറയുന്നത് അവര് ചെയ്തില്ല എന്ന് പറയുന്നതെങ്കിൽ ഞാൻ എന്ത് പറയണം എനിക്കറിയില്ല. അല്ലാ നമ്മളെ നന്നാക്കി തരട്ടെ, നമ്മളെ ഹൃദയം റബ്ബ് ശുദ്ധീകരിച്ചു തരട്ടെ. മഹാനായ ഇമാം ബുസരി റളിയല്ലാഹു അൻഹു, നിങ്ങൾ കേട്ടിട്ടില്ലേ എവിടുന്ന് പറഞ്ഞത്? അലം ഞാൻ അക്രമം ചെയ്തു പോയി എന്നാ പറഞ്ഞത്, ഞാൻ എന്റെ നഫ്സിനോട് അക്രമം ചെയ്തു പോയി. വലാ തസവ്വത്തു ഖബ്ലൽ മൗതി നാഫിലതൻ വലം ഉസല്ലി സിവാ ഫർളിൻ വലം അസ്മി. ഒരുപാട് ആഹ്റത്തിലേക്ക് സമ്പാദിച്ചിട്ടില്ല, ഒന്നും കൊണ്ടുപോകാൻ ഉണ്ടാക്കിയിട്ടില്ല. ആരായി പറയുന്നത്? ഇമാം ബുസരി റളിയല്ലാഹു അൻഹു. ഇപ്പോ പ്രസംഗിക്കുന്ന മുസ്ലിയാരെ കൂടെ കുറച്ച് ദിവസം നടന്നാൽ ഇയാളെ വാലിന്റെ ജോറത്രണ്ട് എന്നപ്പോഴാ മനസ്സിലാകല്. എന്നാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കുട്ടിക്കാലം മുതലേ ജീവിച്ച ജനങ്ങൾ 63 കൊല്ലം കൂടെ ജീവിച്ചിട്ട് സഹാബത്തിൽ ഒരാള് പോലും അസൂയ കൊണ്ടല്ലാതെ മക്കയിലെ മുശ്രിക്കീങ്ങൾ പോലും അള്ളാഹിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ അംഗീകരിക്കാതെ പോയിട്ടില്ല. മുശ്രിക്കീങ്ങളെ പോലും അംഗീകരിക്കാതെ പോയിട്ടില്ല. അവരംഗീകരിക്കാത്തത് അവരുടെ അസൂയ കൊണ്ടാണ്. അല്ലെങ്കിലോ അവർക്ക് ഇഷ്ടപ്പെടാത്ത അവരുടെ മഹത്വം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ്. ഇതല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായതുകൊണ്ടാണോ? അല്ല. സഹാബത്ത് കൂടെ ജീവിച്ചിട്ട് കൊതിമാറിയില്ല. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ റസൂൽ യാത്രയാക്കിയത് എവിടേക്കാ യാത്രയാക്കുന്നത്? യമനിലേക്ക് യാത്രയൊക്കെയാണ്, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി യാത്രയൊക്കെയാണ്. മുആദ് റളിയല്ലാഹു അൻഹു വലിയ വിഷമത്തില്ല. എന്താ വിഷമം? അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസ് തൽക്കാലം കിട്ടില്ലല്ലോ അല്ലാ. അപ്പോഴല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ കൂടെ വീണ്ടും പറയുന്നത്, മുആദേ തിരിച്ചു വന്നാൽ എന്നെ കാണാനുണ്ടാകൂല. സഹിക്കാൻ കഴിയാതെ മഹാനായ മുആദ് റളിയല്ലാഹു അതാ യാത്ര ചെയ്യാൻ ഒരുങ്ങി നിന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങി നിന്ന് കരഞ്ഞു തീർന്നില്ലേ? എന്താ കാരണം? കൂടെ ജീവിച്ചിട്ട് കൊതിമാറിയിട്ടില്ല, ആശ തീർന്നിട്ടില്ല. എന്റെ ഈമാനുള്ള വിശ്വാസികൾ എഴുന്നേറ്റ് നിന്നോ? ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്ന ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് വന്നോ? അല്ലാ ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ആഖിറത്തിൽ വലിയൊരു മുതൽ കൂട്ടാക്കി നീ ഞങ്ങളിൽ ഇത്തരണയല്ലോ. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്കുള്ള യാത്ര നടത്തിയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ ഒന്നടുത്തേക്ക് വന്നു.
ഏത് കാലത്താ ഇത് പറയുന്നത് എന്നറിയോ? ഇന്നത്തെ ഈ കാലഘട്ടത്തിലല്ല. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്ന ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിന. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ യാത്രക്ക് കൊണ്ടുപോയി എവിടേക്ക്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. ഇന്നിത് പറയുമ്പോ വലിയ അത്ഭുതം തോന്നുന്നുണ്ട് ഇല്ല അല്ലേ? എന്താ കാരണം എന്നറിയോ? ഇന്ന് മസ്ജിദുൽ അഖ്സയുടെ അടുക്കലേക്ക് കേരളത്തിൽ നിന്ന് പോകണം എന്ന് ഒരാൾ ആഗ്രഹിച്ചാൽ തന്നെയും പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോ, നമ്മൾ ഡീസൽ അടിച്ചാൽ ഓടുന്ന കാറില്ല, പെട്രോൾ അടിച്ചാൽ ഓടില്ല, ട്രെയിനുകളില്ല, ഫ്ലൈറ്റുകളില്ല. ഈ കാലത്ത് സഹാബത്തിനോട് പറയുമ്പോ മക്കയിലെ മുശ്രിക്കീകളിൽ പലരും ചിരിച്ച് കളിയാക്കി പോയി. പലർക്കും അറിയാം അള്ളാഹുവിന്റെ റസൂലിന് ചിലപ്പോൾ കഴിഞ്ഞേക്കാം. മുശ്രിക്കീകൾക്ക് തന്നെ പലർക്കും അറിയാം, പക്ഷെ അവരെ മനസ്സത് പറയാൻ അനുവദിച്ചില്ല. ആ സമയത്ത് അടിയുറച്ച വിശ്വാസത്തോടെ നേറ്റു നിന്ന് പറഞ്ഞ ആളാ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമ്മമാരെ, ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു നിലക്കും ചിന്തിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ ഇത് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോ അവിടുത്തെ സഹാബത്തിനോ ഒരു വിഷമവും തോന്നിയിട്ടില്ല. അവരത് അടിയുറച്ചക്ക് വിശ്വസിച്ചു, കാരണം ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല. കളവിന്റെ ചാഞ്ചല് പോലും അവിടുത്തെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് വീണ്ടും യാത്ര ചെയ്തു. ഈ പരിശുദ്ധമായ റജബിലാണ് യാത്ര. എങ്ങോട്ടാണ് അടുത്ത യാത്ര? സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്, നരകം കാണാനുള്ള യാത്രയാണ്. ആ യാത്ര എവിടം വരെ എത്തി? ലോക സിട്ടാവായ അല്ലാഹ് ആ റബ്ബിനെ വരെ കാണാനുള്ള ഭാഗ്യം കിട്ടിപ്പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വാനലോകം മുഴുക്കെ ഭൂമിയിൽ വെച്ച് തന്നെ കാണാൻ കഴിവ് കൊടുത്തത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോക സിട്ടാവായ റബ്ബിനെ തന്നെ കാണാനുള്ള വഴി കിട്ടിപ്പോയി. റബ്ബിനെ കാണാൻ വേണ്ടി എത്തിപ്പോയി. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാം മലക്കുൽ അംലാക്കല്ലേ, ആ ജിബ്രീൽ പോലും പറഞ്ഞു പോയി, നബിയേ ഇതിന്റെ അപ്പുറം എനിക്ക് പ്രവേശനമില്ല, പോയിക്കോളൂ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കണ്ടു, പലതും കണ്ടു. കൂട്ടത്തിൽ കണ്ടതായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, ഓ ആയിഷ ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു. ആയിഷ ഫസമിഅതു ഫീഹാ ഖിറാഅത്തൽ, ഞാൻ ആ സ്വർഗത്തിൽ വെച്ചൊരു ഖിറാഅത്ത് കേട്ടു. സ്വർഗത്തിൽ വെച്ചൊരാള് ഖുർആൻ ഓതുന്നത് കേട്ടു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വർഗത്തിൽ ചെന്നപ്പോ സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഖുർആൻ ഓതുന്നത് കേട്ടു. ഉടനെ തന്നെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, മൻഹാദായ റസൂലല്ലാഹ്, ആരാ നബിയെ, ആരാന്ന് സ്വർഗത്തിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേട്ട്? ആകാംക്ഷയോടെ ചോദിക്കുന്നത് ഞാനാണോ എന്നുള്ള പ്രതീക്ഷ എന്തായാലും ഉണ്ടാകൂലേ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത് ആരാ നബിയെ സ്വർഗത്തിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേട്ടത്? ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഹാരിസത്തു ബിൻ നുഅ്മാൻ, ആയിഷ ഹാരിസത്തു ബിൻ നുഅ്മാൻ സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, എന്താണ് ഹാരിസത്തു ബിൻ നുഅ്മാൻ, എത്ര വലിയ പ്രത്യേകത കിട്ടിയത് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, ആയിഷാ
ഉമ്മാക്ക് വലിയ ഗുണം ചെയ്ത ആളാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. ഉമ്മന്റെ ബഹുമാനം മനസ്സിലാക്കണം. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഉമ്മാക്ക് വലിയ ഖിദ്മത്ത് ചെയ്ത ആളാണ്. അസ്തഗ്ഫിറുല്ലാഹല അലീം. ചിലർക്ക് ഉമ്മാന്റെ മഹത്വം തിരിയണമെങ്കിലും ഉമ്മ വഫാത്ത് ആകണം. അള്ളാഹ് ഞങ്ങൾ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഇത് പറയുമ്പോ മനസ്സ് വട്ടിയിട്ട് ഉമ്മ കബറിലാണ്, വേദനയോടെ ആമീൻ പറയുന്ന പലരും കയ്യുയർത്തിയിട്ട് ആമീൻ പറയുന്നവരുണ്ട്. അവരെ ഉമ്മമാരെ കബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്, അവരെ കബറിൽ നീ വിശാലത നൽകണേ അല്ലാഹ്. എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരെ, നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ ഉമ്മയാണ്. ആ ഉമ്മാക്കാ നമ്മൾ ഹിദ്മത്ത് ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുന്ന ഏതെങ്കിലും പെൺകുട്ടികൾക്കല്ല, എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരികള്, ഏതെങ്കിലും കാമുകം വന്നിട്ട് നാല് കമന്റ് അടിക്കുമ്പോഴേക്ക് എത്രയോ കാലമായി നിനക്ക് ആവശ്യമായ ചെലവിന് തന്ന ബാപ്പാ, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഉമ്മ, ആ ഉമ്മാനെ മറന്നിട്ട് ഞാൻ മാരേജ് ചെയ്യാൻ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നു. സ്വന്തം ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ഭീഷണിപ്പെടുത്തുന്ന മക്കളില്ലേ, ഏത് സ്വർഗമാ പെങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഓ ചെറുപ്പക്കാരാ, കുട്ടിക്കാലം മുതലേ നിങ്ങളെ വളർത്തി, താലോലിച്ച് വളർത്തി, താലോലിച്ച് വളർത്തുമ്പോ ആ ഉമ്മന്റെ ശരീരത്തിലും ബാപ്പന്റെ ശരീരത്തിലും കാട്ടിച്ചു കൊടുത്തു. ഉമ്മ തല്ലിയോ? ഇല്ല. ഉമ്മ തെറി വിളിച്ചു? ഇല്ല. ഉമ്മ തീത്ത വിളിച്ചു? ഇല്ല. ഉമ്മ എന്തെങ്കിലും നികഴ്ത്തി പറഞ്ഞു? ഇല്ല. തമാശ പറഞ്ഞ് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി തന്ന ഉമ്മ, ആ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടവനെ വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യമുള്ള അതേ രാജ്യമാണ് ഇന്ത്യ രാജ്യം. എനിക്ക് ബാപ്പന്റെ പെർമിഷൻ വേണ്ട, ഉമ്മന്റെ പെർമിഷൻ വേണ്ട. പത്ത് ദിവസമായി എന്റെ ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യുന്ന ഒരു ചങ്ങാതിയുണ്ട്, അല്ലെങ്കിൽ പത്ത് ദിവസമായി ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ഒരാളുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത ഒരാളുണ്ട്. ബസ്സിൽ പൈസ ഇല്ലാതെ കുടുങ്ങിപ്പോയപ്പോ എന്റെ ബസ്സിന്റെ 4 രൂപ കൊടുത്ത ഒരാളുണ്ട്. ഈ നിലക്ക് ചിന്തിച്ചിട്ട് സ്വന്തം ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് വേദനിപ്പിക്കുന്ന പെങ്ങന്മാരില്ലേ, സ്വന്തം ബാപ്പന്റെ മനസ്സിലേക്ക് കുത്തിക്കയറ്റിയിട്ട് അതേ പിടക്കാടുകാതെ കടാരകൾ കുത്തിക്കയറ്റുന്ന നിരക്കാൾ മുറിയുന്ന വേദനയുള്ള വാക്കുകൾ പറഞ്ഞിട്ട് വേദനിപ്പിക്കുന്ന ചെറുപ്പക്കാരില്ലേ, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സഹാബിയാ, ആ സഹാബി സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതുന്ന ശബ്ദം ഞാൻ കേട്ടു. ആയിഷ കാരണത്തെ കുറിച്ച് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഉമ്മക്ക് ഗുണം ചെയ്തയാളാണ്. അസ്തഗ്ഫിറുല്ലാഹി അലീം. എന്തൊരു ലോകമാണ്! ചെറിയ കാലത്തെ പരിചയത്തിന്റെ പേരിൽ ഒന്നും ആലോചിക്കൂല, അപ്പുറവും ഇപ്പുറവും ചിന്തിക്കൂല. എന്താ പറയാനുള്ള വാക്ക് എന്നറിയോ? സ്നേഹത്തെക്കാൾ വില മതിക്കുന്ന ഒന്നും പറയാനില്ല. അതുകൊണ്ട് എന്റെ സ്നേഹം അത് തീരുമാനിക്കേണ്ടത് ബാപ്പയല്ല, എന്റെ സ്നേഹം തീരുമാനിക്കേണ്ടത് എന്റെ ഉമ്മയല്ല. ഈ പെണ്ണ് ചിന്തിച്ചില്ലല്ലോ എന്റെ മക്കൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ വാക്ക് പിൽക്കാലത്ത് പറഞ്ഞു പോയാൽ എന്റെ വേദന എത്രയാണ്! അല്ലാ, ഇത് ചിന്തിക്കാനുള്ളൊരു മനസ്സ് പോലും ഈ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായില്ല. ഒന്നുകൂടി പറയട്ടെ, അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ പൊരുത്തം വേണോ? അത് മാതാപിതാക്കളെ പൊരുത്തത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആരെ പൊരുത്തം വേണോ? ലോക സിദ്ധാവായ റബ്ബിന്റെ പൊരുത്തം വേണോ? അത് മാതാപിതാക്കളുടെ ജീവിതത്തിൽ അവർക്ക് വാങ്ങേണ്ടതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയോ? ഇല്ല. വസഹ്തു റബ്ബി, റബ്ബിന്റെ കോപം എവിടെയാണെന്ന് അറിയോ? വസഹ്തുൽ വാലിദ്, മാതാപിതാക്കളുടെ കോപത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നോ? ഇല്ല. ഉമ്മനെയും ബാപ്പനെയും വേദനിപ്പിച്ചവൻ നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരെ, ഉമ്മനോട് ഒരിക്കലും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്, ബാപ്പനോട് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത്.
ഭാര്യ ചിലപ്പോ തലയണ മന്ത്രം മന്ത്രിച്ചിട്ടുണ്ടാകാം. അവളെ വിവര കേടുകൊണ്ട് ഉമ്മനെ ചിലപ്പോൾ ഈ ഗീതി പറഞ്ഞിട്ടുണ്ടാകാം, ബാപ്പനെ ഗീതി പറഞ്ഞിട്ടുണ്ടാകാം. എന്ത് പറഞ്ഞാലും ഒരു ഭാര്യയും ഉമ്മനേക്കാൾ ബഹുമാനമുള്ളതില്ല, ബാപ്പനേക്കാൾ ബഹുമാനമുള്ളതില്ല. ഉറച്ചു വിശ്വസിച്ചോ, ഞാൻ ചരിത്രങ്ങളിലേക്ക് വിശദമായി കടക്കുന്നില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹുഹുമ, ആ ഇബ്നു ഉമർ റളിയല്ലാഹുഹു ഒരു ദിവസം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുഹു വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഭാര്യനെ തലാക്ക് ചെല്ലണം. ആരാ പറയുന്നത്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുഹു. ഇത് കേട്ടിട്ട് എന്തെങ്കിലും ചെറിയ അസംതൃപ്തി ഭാര്യന്റെ പാതയെ ഭാര്യന്റെ ഉമ്മനോ ഭാര്യന്റെ മകന്റെ ഭാര്യയോട് ഉണ്ടെങ്കിൽ, മകന്റെ ഭാര്യയോട് എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മകന്റെ ഭാര്യന്റെ ഉമ്മനോട് എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടെങ്കിൽ, ഇത് വെറുപ്പ് തീർക്കാൻ വേണ്ടി തലാക്ക് ചെല്ലാൻ മക്കളെ നിർബന്ധിക്കരുത് കേട്ടോ. അത് വലിയ പുണ്യാണെന്ന് വിചാരിക്കരുത്. അബ്ഗദുൽ ഹലാലി, അല്ലാഹുക്ക് ഏറ്റവും വെറുപ്പുള്ള ഹലാലായ കാര്യം ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹുക്ക് ഹലാലുകളെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുള്ള കാര്യം അത്വലാഖ്. മുഹമ്മദുർ റസൂലുള്ളാഹി തലാഖ് ചൊല്ലലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തലാഖ് ചൊല്ലൽ വലിയ പുണ്യാണെന്ന് വിചാരിക്കരുത്. പക്ഷെ ഇതാരാ പറയുന്നത്? മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പോലും പറഞ്ഞത്, ഉമറിന്റെ ഭരണം ഞാൻ ആഗ്രഹിക്കുന്നു. അത്ര നീതിമാനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തലാഖ് ചൊല്ലണമെങ്കിൽ അത് വെറുതെ പറയൂല. അത് എന്തോ ഒരു ദിവസം മുഖത്ത് നോക്കാത്തത് കൊണ്ടോ, അല്ലെ വെള്ളെടുത്ത് കൊടുക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഭാഷ ശരിയാത്തത് കൊണ്ടോ, അതിന്റെ പേരിലൊന്നും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തലാഖ് ചൊല്ലാൻ പറയൂല. എന്തോ ഒരു നല്ല കാരണം അതിനുണ്ടാകാം. അപ്പൊ നമ്മൾ അന്വേഷിക്കേണ്ടില്ല. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മോനെ വിളിച്ചിട്ട് പറഞ്ഞു, തലാഖ് ചൊല്ലണം. മകനാകട്ടെ ആ ഭാര്യനോട് വലിയ സ്നേഹമാണ്, ആ ഭാര്യനോട് വലിയ സ്നേഹമാണ്. ആർക്ക്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനവർക്ക് വലിയ സ്നേഹമാണ്. പക്ഷെ ആരാ തലാഖ് ചൊല്ലാൻ പറഞ്ഞത്? സ്വന്തം ബാപ്പ. എന്ത് ചെയ്യണമെന്നറിയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ കാര്യമെത്തി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ത്വല്ലിഖഹാ, തലാഖ് ചൊല്ലിക്കോ. ഉമർ വെറുതെ പറയൂല, നിന്റെ ബാപ്പയാണ്. ബാപ്പ പറഞ്ഞതല്ലേ ബഹുമാനിച്ചു ആദരിച്ചു, തലാക്ക് ചൊല്ലിക്കോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വയലുകൾ കിന്ന ഉമ്മമാരെ, എന്റെ വയലുകൾ കിന്ന പങ്ങന്മാരെ, ഒന്ന് ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഭാര്യന്റെ ഭർത്താവിന്റെ ഉമ്മക്ക്, ഭർത്താവിന്റെ ബാപ്പക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോ ചിലപ്പോ ഇങ്ങനെ മനസ്സിൽ തോന്നും, ഈ കളവിന് ഞാൻ എന്തിനാ ഖിദ്മത്ത് ചെയ്യേണ്ട ആവശ്യം, ഈ കളവത്തിക്ക് ഞാൻ എന്തിനാ ഖിദ്മത്ത് ചെയ്യേണ്ട ആവശ്യം, എന്റെ ഉമ്മയല്ലല്ലോ, എന്റെ ബാപ്പയല്ലല്ലോ, എന്റെ ഉമ്മ എന്റെ വീട്ടിലല്ലേ, ഇത് അവന്റെ ബാപ്പയല്ലേ, ഈ നിലക്ക് തള്ളിക്കളയാമെന്ന് ചിന്തിക്കണ്ട. ഭർത്താവിന്റെ ബാപ്പക്ക് വലിയ ബഹുമാനമാ, ഭർത്താവിന്റെ ഉമ്മക്ക് വലിയ ബഹുമാനമാ. ഇത് കേട്ടിട്ട് പ്രായം ചെന്ന ഉപ്പാപ്പമാര് ചെറിയ പെൺകുട്ടികളെ പോയി ആവശ്യമില്ലാതെ ഉപദ്രവിക്കണമെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. ചെറുപ്പക്കാരായ നിങ്ങളുടെ മക്കളുടെ ഈ ഭാര്യമാരെ കൊണ്ട് എങ്ങനെയുണ്ട് ഖിദ്മത്ത് ചെയ്യിപ്പിക്കാൻ എന്ന് നോക്കിയിട്ട് അവരെ വേദനിപ്പിക്കാൻ പാടില്ല. അവരൊരിക്കലും നിങ്ങളെ വീട്ടിൽ സേവനത്തിന് വന്നതല്ല, നിങ്ങളെ ഖിദ്മത്തിന് വന്നതല്ല. എന്നാലും നല്ല മനസ്സുള്ള നമ്മളെ പെങ്ങന്മാർ, നിങ്ങളുടെ ഭാര്യയുടെ നിങ്ങളെ മക്കളുടെ ഭാര്യമാർ നിങ്ങൾക്ക് അവരെ ചെയ്തു തരുന്ന സേവനത്തിൽ തൃപ്തി അടങ്ങിക്കോ. എന്നാ ഒന്നുകൂടി പറയട്ടെ, മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസും പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുന്നു. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കുന്നു, ഓ അബൂദർദ ഇതങ്ങളെ, ഇന്നലി ഇമ്രാ, എനിക്കൊരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എനിക്ക് അവളോട് ഇഷ്ടമാണ്. വൈന ഉമ്മീ തഗ്മുറുനി ബിത്വലാഖിഹാ, എന്റെ ഉമ്മ എന്നോട് കൽപ്പിക്കുന്നു അവളെ ത്വലാഖ് ചൊല്ലാനാ കൽപ്പിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം അബുദ്ദർദാ ഇതങ്ങളെ? അബുദ്ദർദാ റസൂലുള്ളാഹിന്റെ സഹാബിയ,
ഏതോ നമ്മുടെ നാട്ടിലെ പ്രസംഗിക്കാൻ വരുന്ന മൊയ്ലിയാരെ പേരല്ലേ ഞാൻ പറഞ്ഞത്, മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ട സഹാബിയ ആ അബൂദർദാ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് ഒരാൾ പറയാണ്, എന്റെ ഉമ്മ എന്റെ ഭാര്യനെ തൊലയാക്കിയല്ല ഞാൻ പറയുന്നു, ഞാൻ എന്ത് ചെയ്യണം? ഫഖാല ലഹു അബൂദർദാ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത് യഖൂൽ പറയുന്നതായി കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത് എന്നറിയോ? അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, അതേ മാതാപിതാക്കൾ ആരാന്നറിയോ? സ്വർഗത്തിലെ ഔസത്തിലുള്ള മധ്യത്തിലുള്ള കവാടമാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മാതാപിതാക്കളെ പൊരുത്തം കിട്ടുന്നവർക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ വെച്ചൊരു കവാടമുണ്ട്. എവിടെ? സ്വർഗത്തിന്റെ മധ്യത്തിൽ വെച്ചൊരു കവാടമുണ്ട്. അത് ആർക്കുള്ളതാ? ഉമ്മന്റെയും ബാപ്പന്റെയും പൊരുത്തം കിട്ടുന്നവർക്കുള്ളതാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, മോനെ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ആ വാദിനെ ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ. ഉമ്മ തലാക്കിയല്ലണെന്നല്ലേ പറഞ്ഞത്? ഞാൻ തലാക്കിയല്ലണെന്നും പറയൂല, തലാക്കിയല്ലണ്ടെന്നും പറയൂല. നിന്റെ ഉമ്മയാ നിന്നോട് തലാക്കിയാ പറഞ്ഞത്. ഉമ്മാന്റെയും ബാപ്പന്റെയും പൊരുത്തം വേണോ? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, സ്വർഗത്തിലെ മധ്യത്തിൽ ഒരു കവാടമുണ്ട്, അത് ഉമ്മന്റെയും ബാപ്പന്റെയും പൊരുത്തം ലഭിക്കുന്ന മക്കൾക്കുള്ളതാണ്. നീ അത് സൂക്ഷിക്കണേ, അത് നഷ്ടപ്പെടുത്തി കളയരുതേ. മഹാനായ സയ്യിദുന അബൂദർദാ റളിയല്ലാഹു അൻഹു, വിശ്വാസികളെ, ആ നിനക്ക് മഹത്വമാണ് ഉമ്മക്ക്, ആ നിനക്ക് മഹത്വമാണ് ബാപ്പക്ക്. ഭാര്യ എന്തെങ്കിലും വന്ന് നമ്മളെ ബാപ്പമാരെ കുറിച്ച് പറയുമ്പോ, ഉമ്മമാരെ കുറിച്ച് പറയുമ്പോ, അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ ചെയ്തു കളഞ്ഞു, എന്നോട് അങ്ങനെ പറഞ്ഞു കളഞ്ഞു, ഇങ്ങനെ ചെയ്തു കളഞ്ഞു, ഉമ്മ എന്നോട് അങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞു കളഞ്ഞു എന്ന് പറയുമ്പോഴേക്ക് ഞാൻ ചെലവിന് കൊടുക്കുന്ന ഉമ്മ എന്റെ ഭാര്യന്റെ മുഖത്ത് നോക്കി പറയേ, ഞാൻ ഭക്ഷണം കൊടുത്തിട്ടല്ലേ ആ കളരിയുടെ ജീവിക്കുന്നത് എന്ന് പോലും പറയുന്ന ചില ചിന്തയില്ലാത്ത ആളുകളുണ്ട്. സ്വർഗം നിഷേധിക്കപ്പെട്ടു പോകും, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ സ്നേഹിക്കണം, ബാപ്പമാരെ സ്നേഹിക്കണം, കുടുംബങ്ങളെ സ്നേഹിക്കണം, കുടുംബങ്ങളുമായി ബന്ധപ്പെടണം. അത് വാട്സപ്പിലാകണ്ട, വാട്സപ്പ് തീരെ വേണ്ടാന്നല്ല, വിദേശത്തുള്ള ആളുകളായിട്ട് നിങ്ങൾ ബന്ധപ്പെടണ്ടെന്നല്ല, അതും കൂടി വാട്സപ്പിൽ ചുരുക്കി കളഞ്ഞു. എന്നിട്ട് എല്ലാരോടും വാട്സപ്പിൽ തന്നെ മെസ്സേജ്, കുടുംബങ്ങളെ ചെന്ന് നോക്കാൻ നേരമില്ല, അവരെ പോയി വിവരങ്ങൾ അറിയാൻ നേരമില്ല, അവരെ ഒന്ന് കണ്ടാ മുഖത്തോക്കി സലാം പറയാൻ നേരമില്ല, അവരെ കല്യാണത്തിന് കൂടാൻ നേരമില്ല, ഒന്നിനും സമയമില്ല, ഒക്കെ വാട്സപ്പില്. അങ്ങനെ ആകരുത്. കുടുംബങ്ങളുമായുള്ള ബന്ധം ചേർത്ത് അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് സ്വർഗം സമ്പാദിക്കുന്ന നല്ല മുത്തഖികളുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളും പെടണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അള്ളാഹു അത്തരം നല്ല സ്വാലിഹികളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളെ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ചരിത്രങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു, ചരിത്രം നീണ്ട ചരിത്രമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാളും കൂടിയിട്ട് ഒരാളെ കാണാൻ പോയി. എന്തിനാ കാണാൻ പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാളുണ്ട് വലിയ ദുആക്ക് ജാബത്തുള്ള ആളാണ്, അത് ഉമറിന്റെ കാലത്താണ് അയാൾ ഉണ്ടാവുക എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാണാൻ ചെന്നു, അവസാനം കണ്ടെത്തി. നിങ്ങളുടെ ചരിത്രമാണ്, കണ്ടെത്തിയിട്ട് ചെന്ന് നോക്കുമ്പോ ഇങ്ങനെ ഒരു കുടിൽ വെച്ച് ഇങ്ങനെ നിസ്കരിക്കുകയാണ്, മഹാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞു, ആളെ കണ്ടപ്പോ പെട്ടെന്ന് നിസ്കരിച്ചു തീർത്തു കളഞ്ഞു. അങ്ങനെയാണല്ലോ നല്ല നിസ്കാരക്കാര്, ആളുകളെ കാണുമ്പോ പിന്നെ നിസ്കാരത്തിൽ സുജൂദ് കൂടുതൽ കിടക്കലല്ല, ആള് വന്നു കാണുമ്പോ പിന്നെ നിസ്കാരത്തിൽ എഴുന്നേറ്റാതിരിക്കലല്ല, പിന്നെ ആളുകളെ കാണുമ്പോ പെട്ടെന്ന് നിസ്കരിച്ച് തീർത്തു കളയും. കാരണം ഞാനൊരു നിസ്കാരക്കാരനാണെന്ന് അവന് തോന്നിപ്പോകുന്ന പേടിയാണ്. ലണ്ടിലെ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രാത്രിയുടെ പാതയെ പകുതി ഭാഗം മുഴുവൻ നിസ്കരിക്കുന്ന ആളാണ്. അപ്പൊ ആരോ കണ്ടപ്പോ പറഞ്ഞു, രാത്രി മുഴുക്കേ നിസ്കരിക്കുന്ന ആളാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതിന്റെ ശേഷം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പേടിച്ചിട്ട് രാത്രിയിൽ നിസ്കരിച്ച് കരയലാണ്. അങ്ങനെയാ ഇമാമിങ്ങള്. നമ്മളോ ഒരു നിസ്കാരം നിസ്കരിക്കുമ്പോ ആരെങ്കിലും പോയാൽ അയാളും കൂടി കാണട്ടെ എന്ന് വെച്ചിട്ട് സുജൂലി കുറച്ചും കൂടി കാത്തുക്കൂലേ, അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അപ്പൊ ഈ മഹാൻ പെട്ടെന്ന് നിസ്കരിച്ചൊക്കെ തീർത്തു ഇരിക്കട്ടെ. ചുരുക്കി പറയുന്നു, നിങ്ങൾക്ക് ഇത്ര വലിയ മഹത്വം കിട്ടാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ, അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഭാഗ്യം കിട്ടിയില്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണാൻ ഭാഗ്യം കിട്ടിയില്ല. എന്താ തടസ്സം എന്നറിയോ? എന്താ തടസ്സം എന്നറിയോ? ഉമ്മാക്ക് സുഖമില്ല, അതുകൊണ്ട് തന്നെ മദീനയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, മദീനയിലെത്തിയില്ല. ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്തു. ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ടിട്ട്, ആ സഹാബത്തിന്റെ സിഫത്തുകൾ ഒത്തിട്ടൊന്ന് കണ്ടിട്ട് സഹാബിയാകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്തത് കൊണ്ട് തന്നെ എന്നെ കണ്ടില്ലെങ്കിലും ഉമറേ വലിയ ദുആക്ക് ഇജാബത്തുള്ളയാളാണ്, നിങ്ങളെ കാലഘട്ടത്തിൽ കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള വിശ്വാസികളെ, അള്ളാഹുവിന്റെ റസൂലിനെ കാണണം, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു, കാണണം എന്നൊക്കെ ആശിക്കുന്നു എന്നൊക്കെ പറയുന്ന ആശിക്കീങ്ങൾ തന്നെ, അല്ലെ ഇങ്ങനെ ആശിക്ക് പറയുന്ന ആളുകൾ തന്നെ, സ്വന്തം ഉമ്മാനെ തള്ളിപ്പറയുന്നവരായാൽ, സ്വന്തം ഉമ്മനെ കുറ്റം പറയുന്നവരായാൽ അവർ സ്വർഗത്തിലെത്തലെങ്ങനെയാണ്? റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ പോലും സ്വന്തം ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയൂല. ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു അസ്സലാമു അലൈക്കും പോലും പറയൂല. പിന്നെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ സലാം പറയാൻ നേരം ഉണ്ടാവൂല. മൊബൈൽ നോക്കിയിട്ടാ കയറി ചെല്ലുന്നത്, ഭയങ്കര തിരക്കാണ്. വാട്സപ്പ് ഇല്ലാണ്ട് ഭയങ്കര തിരക്കാണ്. ഉമ്മാന്റെ മുഖത്ത് നോക്കി ഒരു സലാം പറയാൻ പോലും നേരമില്ല. ചില ബാപ്പാരും മക്കളും അങ്ങനെ തന്നെ, മക്കളോട് സലാം പറയാൻ ഭയങ്കര മടിയുള്ള ബാപ്പാര്. അതുപോലെ മക്കള് ചില ബാപ്പാരോട് സലാം പറയാൻ ഭയങ്കര മടിയുള്ള മക്കള്. ബാപ്പ പറഞ്ഞില്ലേ എന്താ മക്കൾക്ക് അങ്ങോട്ട് സലാം പറഞ്ഞൂടെ? ബാപ്പാക്ക് എന്താ മക്കളോട് സലാം പറഞ്ഞൂടെ? അപ്പോഴേക്ക് ആകാശം ഇടിഞ്ഞു വീണുപോകും. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു കൊടുത്തില്ലേ, നിങ്ങൾ പരസ്പരം സലാം ചൊല്ലണം. ഇരിക്കട്ടെ, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. അങ്ങനെ പരസ്പരം സ്നേഹവും ബന്ധവും കൂട്ടിച്ചേർത്ത് നല്ല കുടുംബ ജീവിതങ്ങൾ നയിക്കണം. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ കൈയൊഴിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എല്ലാവരും മൂന്ന് സലാത്ത് ചൊല്ലിക്കോ, സലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. സ്വല്ലല്ലാഹു കഴിയോ ചൊല്ലിക്കോ, അല്ലാ തരും. അള്ളാഹുന്റെ ഖജനാവ് വിശാലമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده وركع امين مريم اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد الله ഞങ്ങളെ ചൊല്ലിയ സലാത്ത് ദുനിയാവിനു വേണ്ടി ചൊല്ലിയ സലാത്ത് അല്ല. അല്ലാഹ ഞങ്ങളെ സലാത്ത് നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹദറത്തിൽ എത്തിക്കണം റഹ്മാനെ. അവിടുത്തെ മഹനീയ ഹദറത്തിൽ എത്തിക്കണം റഹ്മാനെ. അവിടുത്തെ മഹനീയ ഹദറത്തിൽ എത്തിക്കണം റഹ്മാനെ. ഞങ്ങളെ ഹബീബിനെ കാണാനുള്ള കാരണമാക്കി നീ കബൂലാക്കണേ അല്ലാ. വീഴ്ചകൾ ഒരുപാടുണ്ടാകാം, നീ അർഹമുർ റഹീമീനാണ്. നിന്റെ ഹബീബിനെ കുറിച്ച് നീ തന്നെ പരിചയപ്പെടുത്തിയത് റഊഫുർ റഹീം, വല്യ കാരുണ്യമുള്ള പ്രവാചകനാണ്. നാ നിന്റെ ഖുർആനിൽ ഞങ്ങളെ പരിചയപ്പെടുത്തിയത് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റൗഫുർ റഹീം. ആ കാരുണ്യത്തിന്റെ കവാടമായ നേതാവിനെ ഞങ്ങൾക്ക് കാണണം. ഞങ്ങളെ കണ്ണ് നീ ശുദ്ധീകരിച്ചു തരണേ അല്ലാ. ഞങ്ങളെ സലാത്തുകൾ നീ അതിന്റെ കാരണമാക്കണേ അല്ലാ. നിന്റെ ഹബീബിനെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കപ്പെട്ട മദീനയുടെ കവാടങ്ങൾ പാവപ്പെട്ട ഇന്ത്യക്കാരായ ഞങ്ങൾക്കും ലോകത്തുള്ള സർവജനങ്ങൾക്കും നീ തുറന്നു തരണേ അല്ലാ. നീ തുറന്നു തരണേ അല്ലാ. തുറന്നു തരണേ അല്ലാ. ഈ വർഷവും ഹജ്ജ് നിരോധിക്കപ്പെടുന്ന വിരോധിക്കപ്പെട്ട ഹജ്ജ് തടയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെപ്പെടുത്തല്ല അല്ലാ. ഹജ്ജിന്റെ കവാടം ഞങ്ങൾക്ക് തുറക്കണേ അല്ലാ. ഉംറയുടെ കവാടം നീ ഞങ്ങൾക്ക് തുറക്കണേ അല്ലാ. റഹ്മത്തിന്റെ കവാടമായ റഹ്മത്തുൽ ലിലാലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീന എന്ന സ്വർഗത്തിൽ ഒന്നെത്തണം. വൈകാതെ ഒന്നെത്തി അവിടെ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാ. ഈ പരിശുദ്ധമായ റജബിന്റെ രാത്രിയിൽ അടിയങ്ങളായ ഞങ്ങൾ കൈയർത്തിയിട്ട് ചോദിക്കുന്ന റബ്ബേ, ഞങ്ങൾക്ക് മദീനയിലെത്തണം, ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലോ. ഞങ്ങളെ ഹബീബിന്റെ അടുക്കലേക്കുള്ള കവാടം അടക്കപ്പെട്ടു, നാശം പിടിച്ചവരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലോ അല്ലോ.
കൊറോണ എന്ന് പറയുന്ന ഈ അനാബിൽ നീ ഉയർത്തിത്തരണേ അല്ലാ, ഈ പരീക്ഷണത്തെ നീ ഉയർത്തിത്തരണേ അല്ലാ, ഈ പരീക്ഷണത്തെ നീ ഉയർത്തിത്തരണേ അല്ലാ. ക്യാൻസർ തന്നെ പരീക്ഷിക്കല്ല അല്ലാ, കണ്ണില്ലാത്തവരാക്കല്ല അല്ലാ, മരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങളെ കൈകാലുകൾ തിരിച്ചു വാങ്ങല്ല അല്ലാ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിൽ ജീവിപ്പിക്കണേ അല്ലാ, ആഫിയത്തിൽ ജീവിപ്പിക്കണേ അല്ലാ, തഖ്വയിൽ ജീവിപ്പിക്കണേ അല്ലാ. അല്ലാ നീ അറിയുന്ന റബ്ബാണ്. പ്രസംഗത്തിൽ ഞാൻ കുറെ വിഷയം പറഞ്ഞു. എനിക്കൊരു മുസ്ലിയാരോടും വെറുപ്പുണ്ടായിട്ടല്ല, ഒരു തങ്ങളോടും വെറുപ്പുണ്ടായിട്ടല്ല, ഒരു സലാത്തിന്റെ മജ്ലിസോടും വിരോധം ഉണ്ടായിട്ടല്ല. അല്ലാ നിന്റെ ദീന് അത് പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. തെറ്റിദ്ധരിച്ചു പോയ ഉമ്മമാര് നന്നാകാനാണ്, പാവപ്പെട്ട ഞങ്ങളെ മനസ്സ് നന്നാകാനാണ്, പ്രസംഗിക്കുന്ന എന്നെ പോലെ താളുകൾ നന്നാകാനാണ്. നീ കബൂൽ ചെയ്യണേ അല്ലാ, ഞങ്ങളെ മനസ്സിൽ നീ അസൂയ തന്നു നശിപ്പിക്കരുതേ അല്ലാ, ഞങ്ങളെ ഗീബത്ത് പറയുന്നവരാക്കരുതേ അല്ലാ, നമീമത്തുകാരാക്കരുതേ അല്ലാ, നിന്റെ ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമ് തരണേ അല്ലാ, തഖ്വനെ തരണേ അല്ലാ, ഇഖ്ലാസിനെ തരണേ അല്ലാ, നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നല്ല നോട്ടം ലഭിക്കുന്ന മുത്തഖികളിൽ പെടുത്തണേ അല്ലാ, ഉമ്മ ബാപ്പമാർക്ക് ദുന്യാവിലും ആഹ്റത്തിലും സന്തോഷം നൽകുന്ന മക്കളാക്കണേ അല്ലാ, ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെയും അതിൽ പെടുത്തണേ അല്ലാ, ഞങ്ങളെ സഹോദരന്മാരെ പെടുത്തണേ അല്ലാ, സഹോദരിമാരെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ ഭാര്യമാരെ പെടുത്തണേ അല്ലാ, ഞങ്ങൾക്കും ദുന്യാവിലും ആഹ്റത്തിലും സന്തോഷം കിട്ടുന്ന മക്കളെ തരണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന കാലത്തും മരണത്തിന്റെ ശേഷവും ഖബറിലെ ആ വീട്ടിലെ മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ അധപ്പതിപ്പിക്കരുതേ അല്ലോ, ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലോ. പറയുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് തരണേ അല്ലോ, ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ അല്ലോ. നിന്റെ ഔലിയാക്കളെ സ്നേഹിച്ചു ഒരുമിച്ചുകൂടിയവര് ഞങ്ങള്, നിന്റെ സ്വാലിഹികളായ മുങ്കാവികളെ സ്നേഹിച്ചു ഒരുമിച്ചുകൂടിയവര് ഞങ്ങള്, അജ്മീർ ഹാജയടക്കം റളിയല്ലാഹു എല്ലാ മഹാന്മാരെയും ഒത്തുചേർക്കുന്ന സ്വർഗത്തിൽ നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൊടുക്കിയിൽ അവിടുന്ന് ചവിട്ടുന്ന മണൽത്തരികൾക്ക് ഇരുമത്തി ആരെങ്കിലും സ്വർഗത്തില് ഭാഗ്യം തരണേ അല്ലാ, സ്വർഗത്തില് ഭാഗ്യം തരണേ അല്ലാ, അവിടുന്ന് വിതരണം ചെയ്യുന്ന ഹൗദുൽ കൗസർ കുടിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഒരു ചാട് മീതയോ ഒരു മയിൽ മീതയോ സൂര്യൻ ഉദിക്കുമ്പോൾ അർശിന്റെ തണൽ തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാ ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ആഹ്റത്തിലേക്ക് വലിയൊരു മുതൽ കൂട്ടാക്കി തരണേ അല്ലാ. ദുന്യാവിന് വേണ്ടി വയത് പറയുന്നവരിലും ആസ്വദിക്കാൻ വേണ്ടി വയത് കേൾക്കുന്നവരിലും ജീവിതത്തിൽ പകർത്തണമെന്ന് ചിന്തയില്ലാതെ അതേ ദുന്യാവിന് വേണ്ടി വയത് പറയുകയും ദുന്യാവിന്റെ ആസ്വാദനത്തിന് വേണ്ടി വയത് കേൾക്കുകയും ചെയ്യുന്ന നാശം പിടിച്ചവരിൽ ഞങ്ങളെ നീപ്പെടുത്തരുതേ അല്ലാ. തഖ്വനേറ്റിത്തരണേ അല്ലാ, ഇഖ്ലാസിനേറ്റിത്തരണേ അല്ലാ. ആഖിബത്ത് നന്നായി അവസാനം لا إله إلا الله ഈദിക്രുൻ ജല്ലി ചിരിച്ചു കൊണ്ടങ്ങ് മരിക്കണം. ആ ചിരിങ്ങ് തുടങ്ങുമ്പോ കാണണം വെട്ടിത്തിളങ്ങുന്ന പ്രകാശിക്കുന്ന മുഖത്തിന്റെ ഉടമയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയമെത്തിയപ്പോ തലേ ദിവസം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞില്ലേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നാളെ സുന്നത്ത് നോമ്പാണ് അല്ലേ, നോമ്പ് തുറ എന്റെ കൂടെയാണ് കേട്ടോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാ ആ നിലക്ക് അവിടുത്തെ കണ്ട് മരിക്കാൻ തൗഫീഖ് തരണം റഹ്മാന്. അല്ലാ സ്വർഗം കണ്ട് മരിക്കുന്നവരിൽ പെടുത്തണം റഹ്മാന്. ഞങ്ങളെ ഉമ്മ ബാപ്പമാര് ഭാര്യ മക്കൾ കുടുംബങ്ങള് വാലിന്റെ സദസ്സിൽ സ്നേഹത്തോടെ വരുന്ന മൂമിനികള് മൂമിനാത്തുകള് ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗം തരണം റഹ്മാന്.
ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين ഈമാനുള്ള വിശ്വാസികളെ വയത് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഒന്ന് നന്നാകണം എന്ന് വിചാരിച്ചിട്ട് വന്നതല്ല ഞാൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഇമാമുനൽ ഗസ്സാലി, ഇമാമുനൽ ഗസ്സാലി, ഉറക്ക ഇമാമുനൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു മരണത്തിന്റെ സമയത്തെപ്പോ മലക്കുകളെ വിളിക്കുകയാണ്, മലക്കുകളെ വിളിക്കുകയാണ്, മലക്കുകളെ വന്നോളൂ, എന്റെ മരണത്തിന്റെ സമയമായി, ഞാൻ റെഡിയാണ്. ഇമാമുനൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു, എന്തൊരു നല്ല മരണ. നമ്മക്കോ അസ്രായീൽ നമ്മളെ നാട്ടിൽ ഒരാൾ റൂഹ് പിടിച്ചു എന്ന് പറയുമ്പോക്ക് നമുക്ക് പേടിയാ. എന്താ കാരണം? ഒന്നുമില്ല കൊണ്ടുപോകാൻ. അള്ളാഹു കുറെ അമലിയാണ് തൗഫീഖ് തരട്ടെ. ആ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എപ്പോഴും പ്രസംഗത്തിന്റെ അവസാനം പറയാൻ ശ്രമിക്കാറുണ്ട്. വയത് പറയുന്നവൻ കുറെ പറയുമ്പോ ഇങ്ങനെ ജനങ്ങളോട് നന്നാകണം 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 ഇങ്ങനെ പറയുമ്പോ ഒരു ദിവസം എന്റെ മനസ്സിലൊക്കെ തോന്നും, ഞാൻ എത്ര കാലമായി ജനങ്ങളോട് ഇത് പറയുന്നു, ഞാനൊന്ന് നന്നാകണ്ടേ. ഈ ഒരു ചിന്ത ഇന്നത്തെ വേലയിൽ എനിക്ക് ഉണ്ടാകൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. ഏത് ദിവസമാണെന്നറിയില്ല, ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോവാണ്. നിങ്ങളൊക്കെ ഞാനൊന്ന് നന്നാകാൻ ദ്വാരക്കണോ. അള്ളാഹു അവന്റെ പൊരുത്തം ലഭിക്കുന്ന ആക്തിബുദ്ധി നന്നായി വരിക്കുന്ന മുത്തക്കികളിൽ നമ്മളെല്ലാം രൂപപ്പെടുത്തിയാൻ ഗ്രഹിക്കട്ടെ. നിങ്ങൾ അതിനുവേണ്ടി ദ്വയ ചെയ്യണം. അള്ളാഹ് ഞങ്ങളെ മനസ്സ് നീ നന്നാക്കി തരണം റഹ്മാൻ. പറയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നന്നാക്കി തരണം റഹ്മാൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا